ഉന്നത ഉദ്യോഗസ്ഥരുടെ ചേരിൽപ്പോരിൽ സർക്കാർ സമ്മർദ്ദത്തിൽ. ജേക്കബ് തോമസിന്റെ നടപടികൾ പ്രതിഷേധിച്ച് നാളെ കൂട്ടവധി പ്രഖ്യാപിച്ച് IAS അസോസിയേഷൻ ഭാരവാഹികളുമായി നാളെ രാവിലെ മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. തമ്മിലടിയുടെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഭരണസ്തംഭനം ഇല്ലെന്ന് മന്ത്രി VS സുനിൽകുമാർ പ്രതികരിച്ചു. അസാധാരണ നിലയിലേക്കെത്തിയ ഉന്നത ഉദ്യോഗസ്ഥരുടെ തമ്മിലടി സർക്കാരിനുണ്ടാക്കുന്നത് കടുത്ത തലവേദന. മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചെങ്കിലും അസോസിയേഷൻ വിട്ടുവീഴ്ചയ്ക്കില്ല. കൂട്ട അവധിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ജേക്കബ് തോമസിനെതിരായ ആക്ഷേപങ്ങളും പരാതികളും അസോസിയേഷൻ മുഖ്യമന്ത്രിയോട് ഉന്നയിക്കും. പിണറായിയുടെ അടുത്ത നടപടിയാണ് നിർണായകം. ജേക്കബ് തോമസിനെ മുഖ്യമന്ത്രി പതിവ് പോലെ കൈവിടാനിടയില്ല. എന്നാൽ ഒരു ഉദ്യോഗസ്ഥനെതിരെ ഉന്നത ഉദ്യോഗസ്ഥർ ഒന്നടങ്കം ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയത് സർക്കാരിന് കണ്ടില്ലെന്ന് നടിക്കാനുമാകില്ല. ചേരിപ്പോരിൽ തുടക്കം മുതൽ ജേക്കബ് തോമസിനെ സർക്കാർ സംരക്ഷിക്കുന്നുവെന്ന പരാതിയും IAS അസോസിയേഷനുണ്ട്. അവസരം മുതലെടുത്ത് പ്രതിപക്ഷം സർക്കാരിനെതിരെ രംഗത്തെത്തി. ഉദ്യോഗസ്ഥരെ അനാവശ്യമായി ക്രൂശിക്കുന്നത് സർക്കാർ രീതിയല്ലെന്ന് മന്ത്രി VS സുനിൽകുമാർ പ്രതികരിച്ചു. IPS IAS എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഭരണരംഗത്തെ എക്സിക്യൂട്ടീവ് അധികാരമുള്ള പിന്നെ അധികാര സ്ഥാനങ്ങളാണ്. അതിനിടയിൽ ഉണ്ടാകുന്ന ഏത് പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുന്ന സാഹചര്യമാണെന്ന് കേരളത്തിലുള്ളത്. അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട ഒരു വിഷയം ഇവിടെ ഇല്ല. കാഷ്വൽ ലീവ് എടുത്തുള്ള അവധിക്കാണ് അസോസിയേഷന്റെ ആഹ്വാനം എന്നതിനാൽ അപേക്ഷയിൽ മുഖ്യമന്ത്രിയുടെയും ചീഫ് സെക്രട്ടറിയുടെയും അനുമതി ആവശ്യമില്ല. ഉദ്യോഗസ്ഥർക്ക് സ്വയം അവധിയെടുക്കാം. എന്നാൽ പ്രതിഷേധ സൂചകമായുള്ള കൂട്ട അവധിക്കെതിരെ സർക്കാർ എന്തെങ്കിലും സർക്കുലർ ഇറക്കുമോ എന്നും വ്യക്തമല്ല. ഇഷാന ന്യൂസ്, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ മുൻ കേന്ദ്ര ഷിപ്പിംഗ് സെക്രട്ടറിയുടെയായി മുതിർന്ന റിട്ടയേർഡ് IAS ഉദ്യോഗസ്ഥൻ ശ്രീ കെ മോഹൻദാസ്, IAS ഉദ്യോഗസ്ഥനായ ഡോക്ടർ ബി അശോക്, രാജു എബ്രഹാം MLA, PC വിശ്വനാഥ്, KPCC വക്താവ്, ഇടത് സഹയാത്രികനായ ചെറിയാൻ ഫിലിപ്പ് എന്നിവർ. ആദ്യം ഡോക്ടർ ബി അശോക്. ഒരു ഭാഗത്ത് വിജിലൻസ് ഡയറക്ടർ, സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥർ ഒന്നടങ്കം, അതിൽ പ്രതിഷേധിച്ച് മറുഭാഗത്ത്. ഭരണസ്തംഭനം എന്ന് വ്യാഖ്യാനിക്കാവുന്ന പ്രതിസന്ധി ഉണ്ടോ സംസ്ഥാനത്ത്? ഞാൻ മനസ്സിലാക്കുന്നത്, IAS അസോസിയേഷൻ്റെ നേതാക്കളുമായിട്ട് ഞാൻ സംസാരിച്ചത്, ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം ചില മുതിർന്ന IAS ഉദ്യോഗസ്ഥന്മാർക്കെതിരെ രജിസ്റ്റർ ചെയ്ത FIR കൂടി വന്നപ്പോൾ തിരുവനന്തപുരത്തുണ്ടായിരുന്ന സീനിയറായിട്ടുള്ള കുറേ ഉദ്യോഗസ്ഥർ കൂടി ആലോചിക്കുകയും ഈ ഒരു സാഹചര്യം അവർക്ക് വളരെയധികം ഫ്രസ്ട്രേറ്റിംഗ് ആണ്, അവരുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തെ വല്ലാതെ ബാധിക്കുന്നു എന്ന ഒരു നിഗമനത്തിലെത്തുകയും അവർ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് മറ്റുദ്യോഗസ്ഥരോട്, ഇതൊരു മുഖ്യമന്ത്രിയുടെയും മറ്റ് ഭരണകേന്ദ്രങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട ഒരു പ്രധാന വിഷയമാണ്, അവരുടെ പ്രവൃത്തിയെ ബാധിക്കുന്ന ഒരു വിഷയമാണ്, അത് ഹൈലൈറ്റ് ചെയ്യേണ്ടതുണ്ട്, അതുകൊണ്ട് ഒരു ദിവസത്തെ കാഷ്വൽ ലീവ് എടുക്കണമെന്ന് മറ്റു ഓഫീസർമാരോട് റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ബഹുഭൂരിപക്ഷ ഓഫീസർമാരും ആ റിക്വസ്റ്റ് സ്വീകരിക്കുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ടോക്കൺ പ്രൊട്ടസ്റ്റ് എന്ന് അതിനെ പറയാം. തീർച്ചയായിട്ടും അവരുടെ മനസ്സിലുള്ള അവരുടെ വ്യഥ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് മറ്റു മാർഗമില്ലാത്തതിനാലും ഇതുപോലൊരു വിഷയത്തിൽ സമരം പോലുള്ളൊരു കാര്യത്തിലേക്ക് IAS പോകുന്നത് ഉചിതമല്ലാത്തതിനാലും അവരൊരു ദിവസത്തെ ടോക്കൺ കാഷ്വൽ ലീവ് എടുക്കണം. ഈ വിഷയം നമുക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട ഒരു വിഷയമാണ്, അത് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് അവരെടുക്കണമെന്നുള്ള റിക്വസ്റ്റാണ്. അപ്പോൾ അതൊരു പ്രൊട്ടസ്റ്റ് എന്ന് വേണേൽ പറയാം. പക്ഷേ അതേ അവസരത്തിൽ അവകാശമുള്ളൊരു അവധി എടുത്തുകൊണ്ട് ആ വിഷയം ഹൈലൈറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഇതാണ് അവരുടെ പൊസിഷൻ. ഒരു സംശയം മാത്രം, കൂട്ട അവധി എടുത്ത് സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം കൊണ്ടുവരണം എന്ന് സംസ്ഥാനത്തിൻ്റെ ഭരണ തലപ്പത്തുള്ളവർ തീരുമാനിക്കേണ്ടി വരുന്നത് അതൊഴികെയുള്ള സാഹചര്യങ്ങൾ അവരുടെ ശബ്ദം കേൾക്കാതെ വരുമ്പോഴാണ്. ആ സ്ഥിതി ഉണ്ടോ ഇവിടെ? അല്ല, അതെ, ഇപ്പോൾ അവർ സർക്കുലേറ്റ് ചെയ്തത് നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് കിട്ടിയതായിട്ടുള്ള ഇതിൽ പറഞ്ഞ വാചകം ഞാൻ വായിക്കാം. വി ആർ ഡീപ്ലി അഗ്രീവ്ഡ് ആൻഡ് സാഡൻഡ് ദാറ്റ് സച്ച് ആൻ ഓഫീസർ, ഇത് വിജിലൻസ് ഡയറക്ടറെ പറ്റിയാണ്, ദ ഹൂസ് ഇൻറ്റഗ്രിറ്റി ഈസ് പ്രൈമ ഫേസി ഡൗട്ട്ഫുൾ ആൻഡ് നോട്ട് ബിയോണ്ട് സസ്പെഷൻ ഈസ് അലൌഡ് ടു സിറ്റ് ഇൻ ജഡ്ജ്മെൻറ്റ് ഓൺ ദ കോണ്ടക്ട് ഓഫ് അതർ സിവിൽ സർവൻസ്. ഇതാണ് അവർ സർക്കുലേറ്റ് ചെയ്തത്. ഞാൻ ഉൾപ്പെട്ട ഒരു യോഗം എഴുതിയാലും ഏതായാലും അത് ആലോചിച്ചവർ സൗണ്ട് ചെയ്തിരിക്കുന്ന ഗ്രീവാൻസ് ഇതാണ്. വിജിലൻസ് ഡയറക്ടറുടെ ചില നടപടികളിൽ അവർക്ക് പരാതികളുണ്ട്, പിന്നെ ആക്ഷേപങ്ങളുണ്ട്, അത് പിന്നെ കേൾക്കപ്പെടുന്നില്ല. അതിനാൽ അവർക്ക് ഫ്രസ്ട്രേഷനുണ്ട്, അവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യത്തിന് ബുദ്ധിമുട്ടുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. ആവർത്തിച്ച് ഉന്നയിച്ചിട്ടും ഇത് കേൾക്കേണ്ട രീതിയിൽ കേൾക്കാത്തത് കൊണ്ട് ഒരു ദിവസം അവധി എടുത്തു മാറി നിന്ന് ഭരണകൂടത്തിൻ്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവരാൻ നിർബന്ധിതമായിരിക്കുന്നു IAS ഉദ്യോഗസ്ഥർ. അത് മാറി നിൽക്കുന്നു എന്ന് വരുന്നില്ല, കാരണം ആരും ചുമതല വിടാനായിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. ഇതിലെ പല ജോലികളും അങ്ങനെ ഉദ്യോഗസ്ഥൻ രാവിലെ മാറി നിൽക്കാൻ കഴിയുന്നതല്ല. പക്ഷേ ഈ വിഷയം ഒന്ന് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്, പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നവിടെ കൂടിയവർ ആലോചിച്ചു. അത് അസോസിയേഷൻ്റെ ഒരു ഫോർമൽ മീറ്റിങ്ങോ മറ്റോ ആയിരുന്നില്ല, ഭാരവാഹികൾ ദൂരെയായിരുന്നു. പക്ഷേ ഞാൻ അവരോടെല്ലാം സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായത് ബഹുഭൂരിപക്ഷ ഉദ്യോഗസ്ഥരും ആ സെൻറ്റിമെൻറ്റ് ഷെയർ ചെയ്യുന്നു, ഈ ബുദ്ധിമുട്ട് ഷെയർ ചെയ്യുന്നു, അവർക്കൊരു പ്രയാസമുണ്ട്, മനോവ്യഥയുണ്ട്. അവരുടെ കൊലീഗ്സിന് നേരെ വരുന്ന പല FIR പ്രോസിക്യൂഷനുകളും ഒഴിവാക്കാവുന്നതാണ്, സാങ്കേതികമാണ്, അതിൻ്റെ പേരിൽ ഉദ്യോഗസ്ഥരുടെ കരിയർ നശിപ്പിക്കപ്പെടുന്നു എന്ന പരാതി അവർക്കുണ്ട്. അത് നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റുകയില്ലല്ലോ. ഞാൻ തിരിച്ചു വരാം. ശ്രീ രാജു എബ്രഹാം,
സംസ്ഥാന ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത വിധം ഭരണത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥർ ഒന്നിച്ച് ജോലിയിൽ നിന്ന് മാറി നിന്ന് രാഷ്ട്രീയ നേതൃത്വത്തോട് ഞങ്ങൾക്ക് ഈ സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള അനീതി ഒഴിവാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കേണ്ടതോ അല്ലെങ്കിൽ സമരം ചെയ്തു പറയേണ്ടോ അവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നു LDF സർക്കാർ? LDF സർക്കാർ IAS ഉദ്യോഗസ്ഥന്മാർക്കോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും കേഡറുള്ള ഉദ്യോഗസ്ഥന്മാർക്കോ എതിരല്ല. വളരെ സത്യസന്ധമായി ജോലി ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇന്ന് കേരളത്തിലുണ്ട്. അടുത്ത കാലത്ത് ഇത്ര ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല. IAS അസോസിയേഷൻ ഇവിടെ ഏതെങ്കിലും വിധത്തിൽ യോഗം ചേർന്നതായോ അത്തരത്തിൽ സംഘടിച്ച് ഏതെങ്കിലും സമരമാർഗത്തിലേക്ക് പോകുന്നതായോ ഒരറിവും ഇന്നേ വരെ പുറത്തു വന്നിട്ടില്ല. ഏതാനും ചില IAS ഉദ്യോഗസ്ഥന്മാർ ചില വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയുള്ള ചില ആശയ പ്രചരണങ്ങളാണ് ഇതേവരെ നടത്തിയിട്ടുള്ളത് എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായും രാവിലെ മുഖ്യമന്ത്രിയെ കാണുന്നൊരു പതിവ് പല IAS ഉദ്യോഗസ്ഥന്മാർക്കും ഉണ്ട്. അതേപോലെ തന്നെ നാളെ രാവിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ചില IAS ഉദ്യോഗസ്ഥന്മാർ കാണുന്നു. ആ നിലയിൽ ഒരു നിമിഷം ശ്രീ രാജു അബ്രഹാം, അപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ അസോസിയേഷൻ ഔദ്യോഗികമായി യോഗം ചേർന്ന് അസോസിയേഷന്റെ ഭാരവാഹികൾ ഒപ്പിട്ട് ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ടില്ലെങ്കിലും ഇവിടെയുള്ള മുതിർന്ന IAS അസോസിയേഷന്റെ ഭാരവാഹികൾ യോഗം ചേർന്ന് ആശയവിനിമയം നടത്തി അവരുടെ അഭിപ്രായം ആരുടെയെങ്കിലും പേര് രേഖപ്പെടുത്താതെ മാധ്യമങ്ങളിലേക്ക് പ്രചരിപ്പിച്ചതാണ് നേരത്തെ ഡോക്ടർ ബി അശോക് തന്നെ ശരിയായ രീതിയിൽ കോട്ട് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം തന്നെ പറഞ്ഞത് ഭാരവാഹികളോട് സംസാരിച്ചപ്പോൾ ഇതേ കാര്യത്തിന് വേണ്ടിയാണ് സമരമല്ല ഇത്തരത്തിൽ ഒരു ദിവസം അവധി എടുക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുള്ളതെന്നും വ്യക്തമാക്കുന്നു. ഏത് രീതിയിലുള്ള ആഹ്വാനമെന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിച്ചത് ഒരു ഉദ്യോഗസ്ഥൻ ഞങ്ങളുടെ കരിയറിനെ ദ്രോഹിക്കുന്ന തരത്തിൽ അനാവശ്യമായി കള്ളക്കേസിൽ കൊടുക്കുന്നു എന്നുള്ള പരാതി ഭരണ നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഒരു സമരമാർഗം സ്വീകരിക്കേണ്ടി വന്നിരിക്കുന്നു IAS ഉദ്യോഗസ്ഥർക്ക്. അതിലൊന്ന്, വിജിലൻസ് വളരെ സ്വതന്ത്രമായും നിഷ്പക്ഷമായും പ്രവർത്തിക്കണം എന്നാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട്. ആ നിലയിൽ വിജിലൻസിന് പ്രവർത്തന സ്വാതന്ത്ര്യം സ്വാഭാവികമായും കൊടുത്തിട്ടുണ്ട്. അത് കൊടുക്കുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആദ്യഘട്ടത്തിൽ തന്നെ പറയുകയുണ്ടായി. ഇവിടെ വിജിലൻസിൻ്റെ നടപടിയിൽ ഇതിനു മുമ്പ് ഇടപെടുന്ന ഒരു ചരിത്രമായിരുന്നു കേരളത്തിലേത്. ഇപ്പോൾ ആ ചരിത്രം മാറി വരുന്നു. അതിപ്പോൾ വളരെ വളരെ പ്രകടമായ കാര്യമല്ലേ? വിജിലൻസിൻ്റെ അന്വേഷണത്തിൽ അവിടെ ഒരു മുൻമന്ത്രി വന്നിട്ടുണ്ടെന്ന വാർത്ത വരുന്നു, അവിടെ ഒരു IAS ഉദ്യോഗസ്ഥൻ വന്നിട്ടുണ്ടെന്നുള്ള വാർത്ത വരുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും എത്രയോ മാർഗങ്ങളുണ്ട് ഇത്തരം ഒരു റിപ്പോർട്ടിനെ എതിർക്കുകയാണെന്നുണ്ടെങ്കിൽ. നേരെ ഹൈക്കോടതിയിൽ പോകാം, ഹൈക്കോടതിയിൽ പോയി വിജിലൻസിൻ്റെ തീരുമാനത്തെ സ്ക്വാഷ് ചെയ്യാം, അതിനുള്ള നിയമം ഇന്നുണ്ട്. അത് അതിനപ്പുറത്തേക്ക് പോയി കഴിയുമ്പോൾ ഈ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കും ഇതേപോലെ തന്നെ പ്രതിഷേധങ്ങൾ ഉയരാം. കാരണം കേരളത്തിൽ സമൂലമായി ഈ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഈ ഗവൺമെന്റ് നടത്തുന്നത്. രാജു അബ്രഹാം, നിയമം പാലിക്കേണ്ട, നിയമം നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ നിയമത്തിന്റെ വഴിയിലൂടെ അല്ലാതെ ഒരു സമരമാർഗം സ്വീകരിക്കുന്നത് തെറ്റാണെന്ന സ്വതന്ത്രമായ അഭിപ്രായം താങ്കൾക്കുണ്ടോ? തീർച്ചയായിട്ടും ഒരു ഇത്തരത്തിലേക്ക് IAS ഉദ്യോഗസ്ഥന്മാർ ഒരു സമര മാർഗം സ്വീകരിച്ചാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു വാർത്തകൾ പുറത്തു വന്നാൽ മറ്റു വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ഇവിടെ ഇല്ലേ? ഇവിടെ എത്രയോ തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഇവിടെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നാൽ ഒരു ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്രത്തിലുള്ള ഏതെങ്കിലും IAS ഉദ്യോഗസ്ഥനെതിരെ ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോയാൽ അവിടെയുള്ള ആളുകൾ പ്രതിഷേധിച്ചാൽ പിന്നെങ്ങനെ ഈ രാജ്യത്ത് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക? അപ്പോൾ ഇവിടെ ഏതെങ്കിലും തെറ്റുകൾ ഗവൺമെൻറ്റിന് പറ്റിയാൽ നേരെ ഹൈക്കോടതിയിലാണ് പോകേണ്ടത്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ ഡോക്ടർ ബി അശോക്, പ്രസക്തമായ ഒരു കാര്യം അതാണ്, നിയമം അറിയാവുന്ന, നിയമം പാലിക്കുന്നവർക്ക് നിയമത്തിൻ്റെ വഴിയിലൂടെ ഇനി അനാവശ്യമായി നിയമ നടപടികൾ നേരിടേണ്ടി വരുന്ന സാഹചര്യമുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാം. എന്തിന് ഈ മാർഗം സ്വീകരിക്കണം? അതിൻ്റെ മെറിറ്റ്സിലോട്ട് ഞാൻ ഇപ്പോൾ ഒരു പൊതുചർച്ചയിലോട്ട് കടക്കുകയില്ല. ഞാൻ നടന്ന കാര്യമാണ് പറഞ്ഞത്. ഞാൻ ഫോർമലായിട്ട് ഒരു അസോസിയേഷൻ മീറ്റിങ്ങിൽ ഇത് സംസാരിക്കേണ്ട ആവശ്യമുണ്ട്. ഈ മെത്തേഡ്സിനെ കുറിച്ച് ഭിന്ന അഭിപ്രായങ്ങൾ ഉള്ളവരുണ്ട്. പക്ഷേ അതൊക്കെ ആണെങ്കിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത്, താങ്കൾ പറഞ്ഞ പോലെ, ബഹുമാനപ്പെട്ട ഗസ്റ്റ് പറഞ്ഞ പോലെ, ഇതൊരു അസാധാരണമായിട്ടുള്ള ഒരു സെൻറ്റിമെൻറ്റാണ്. കാരണം മനസ്സിലാക്കിയെടുത്തോളം സീനിയർ അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ 30 വർഷം 32 വർഷം ഗവൺമെൻറ്റിൽ പരിചയമുള്ളവർ, ഞങ്ങൾ സഫക്കേറ്റഡാണ്, ഞങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആണ്, ബുദ്ധിമുട്ടുണ്ട്, ഭയമുണ്ടെന്ന് പറയുമ്പോൾ അവർ ആകെ റിക്വസ്റ്റ് ചെയ്ത് ഒരു ക്യാഷ്വൽ ലീവ് എടുത്തിട്ട് ഈ ഒരു സെൻറ്റിമെൻറ്റിലേക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമെന്നാണ് വാട്സപ്പിൽ എനിക്കുമൊക്കെ സന്ദേശം കിട്ടിയത്. അപ്പോൾ ആ സെൻറ്റിമെൻറ്റിനെ നമുക്ക് ഇഗ്നോർ ചെയ്യാൻ വയ്യ. ഞാൻ പറഞ്ഞതിനോട് യോജിക്കുന്നു. ഇപ്പം നിങ്ങൾക്കെതിരെ ഒരു FIR വന്നാൽ അത് ക്വാഷ് ചെയ്യാനും പിന്നെ പ്രോസിക്യൂഷൻ ക്വാഷ് ചെയ്യാനും എല്ലാം ഇവിടെ നിയമവ്യവസ്ഥയിൽ ഇതുണ്ട്.
ഇതിലുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ ഇത് അവർക്ക് ഒരു പിന്നെ തീരുമാനങ്ങൾ എടുക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് സ്വതന്ത്രമായിട്ട് ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള ഒരു പ്രയാസം ഒരു ബുദ്ധിമുട്ട് വരുന്നു എന്ന് അവർ പറയുന്നു. ഞാൻ പേഴ്സണലി പറയല്ല, അന്നലെ യോഗം കൂടിയ ആളുകൾ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അവരോട് നമുക്ക് നിയമത്തിൻ്റെ വഴി തേടിക്കൂടെ തീർച്ചയായിട്ടും ചോദിക്കാം, അതിനകത്ത് ബുദ്ധിമുട്ട് വരുന്നവർക്ക് ചോദിക്കാം. പക്ഷേ അതിനപ്പുറമുള്ള ഒരു ഗവർണൻസ് ഡയമെൻഷൻ ഇതിനില്ലേ, അല്ലെങ്കിൽ നിയമത്തിനപ്പുറം അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ കേസിൻ്റെ മെറിറ്റിലോട്ട് പോകുമ്പോൾ എല്ലാവരും പിന്തിരിഞ്ഞ് നോക്കിക്കൊണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങിയാൽ സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിന് വേണ്ടത്ര വേഗതയിൽ മുന്നോട്ട് പോകാൻ പറ്റും. അതാണ് പ്രസക്തമായ ചോദ്യം. സ്വതന്ത്രമായി തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം വേണം എന്നൊരു ഭാഗത്ത് പറയുമ്പോൾ സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ കഴിയാതിരുന്നതിൻ്റെ പേരിലുള്ള നടപടികളും വിവാദത്തിലേക്ക് വരുന്നുണ്ടോ എന്നതും പ്രസക്തമാണ്. മറ്റതിലേക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശ്രീ പി സി വിശ്വനാഥ്, അസാധാരണമായ സാഹചര്യമെന്ന് പൊതുവെ വിശേഷിപ്പിക്കുന്നത് IAS ഉദ്യോഗസ്ഥർ ഒന്നിച്ച് അവധിയെടുത്ത് സർക്കാരിനെ ഒരു സമരമാർഗത്തിലൂടെ അവരുടെ പ്രശ്നം മുമ്പോട്ട് വയ്ക്കുന്നു എന്ന രീതിയിലാണ്. പക്ഷേ ഒരു പടി കൂടി കടന്ന് കഴിഞ്ഞ ദിവസം IAS ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന് പുറത്തേക്ക് വിട്ട അവരുടെ പേര് പതിച്ചിട്ടില്ലെങ്കിലും വാർത്താക്കുറിപ്പത്ത് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്ന രേഖയിൽ പറയുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ് സംസ്ഥാന വിജിലൻസ് മേധാവിക്ക് എതിരെ അടക്കം. 40 കോടി രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദനം, 150 ഏക്കർ EFL ലാൻഡ് അനധികൃതമായി കൈവശം വെച്ച നിയമവിരുദ്ധ പ്രക്രിയ നടത്തുന്ന വ്യക്തി, ഇങ്ങനെയൊക്കെയുള്ളവരാണ് സംസ്ഥാനത്ത് വിശ്വാസ്യതയുള്ള മുതിർന്ന IAS ഉദ്യോഗസ്ഥർക്ക് കൂച്ചുവിലങ്ങിടാൻ ശ്രമിക്കുന്നതെന്ന് പരാതി പറയുന്നത് സംസ്ഥാനത്തെ മുതിർന്ന IAS ഉദ്യോഗസ്ഥരാണ്. ആ അസാധാരണത്തെ രാഷ്ട്രീയ നേതൃത്വം, ഭരണ നേതൃത്വം കാണേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ടോ? മൂന്ന് കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഒന്ന്, ശ്രീ രാജു എബ്രഹാം പറഞ്ഞത് അങ്ങനെ സമരം ചെയ്യാൻ കഴിയുമോ, അങ്ങനെ അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയുമോ, അങ്ങനെ എടുത്താൽ അസാധാരണമായ ഭരണസ്തംഭനത്തിലേക്ക് പോകില്ലേ, അവിടെയാണ് ഈ ചർച്ച. ഭരണസ്തംഭനത്തിലേക്ക് പോയി കഴിഞ്ഞു, ഭരണസ്തംഭനത്തിലാണ് നാളത്തെ ഒരു ദിവസത്തെ ശ്രീ ബി അശോക് IAS സൂചിപ്പിച്ചതുപോലെയുള്ള അവരുടെ മാനസിക വ്രതയുടെ വളരെ മാന്യമായ ഒരു പ്രതിഫലനത്തിൽ മാത്രം തീരുന്നതല്ല. അദ്ദേഹം തന്നെ രണ്ടാമത് പറഞ്ഞ ഇന്നിവിടെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ IAS ഉദ്യോഗസ്ഥന്മാർക്ക് ഭയമുള്ള ഒരു സാഹചര്യമുണ്ട്. അവരുടെ ഏതു തീരുമാനത്തെയും അവരെടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ആ തീരുമാനം എടുക്കാൻ ഗവൺമെൻറ് സംരക്ഷണം കൊടുക്കുന്നില്ല. ആ തീരുമാനങ്ങളുടെ മേൽ അവർ ഒരു ഉദ്യോഗസ്ഥൻ അവരെ വേട്ടയാടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു ഭരണസ്തംഭനം ഇവിടെ വന്നു കഴിഞ്ഞു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവർ സർക്കുലേറ്റ് ചെയ്ത നോട്ട് ഞാനും വായിച്ചു. അവർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ ശ്രീ KM എബ്രഹാം എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ വളരെ സത്യസന്ധനായ ആർക്കും പരാതിയില്ല, കാരണം അദ്ദേഹം സത്യസന്ധനാണെന്ന് പിണറായി വിജയനും തോമസ് ഐസക്കും പിന്നെ നിയമസഭയിൽ തന്നെ പറഞ്ഞു. ഞങ്ങളുടെ കാലത്തെ ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. തന്നെ ഈ ഗവൺമെൻറ് തുടരുകയും ചെയ്യുകയാണ്. അദ്ദേഹത്തിന് എതിരെ അദ്ദേഹത്തിൻ്റെ വീട് പരിശോധനയും റെയ്ഡും തുടങ്ങിയ കാര്യങ്ങളുണ്ടായി. പത്രങ്ങളിൽ കൂടി ഇപ്പോൾ വിജിലൻസിൽ നടക്കുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെതിരെയോ രാഷ്ട്രീയ നേതാവിനെതിരെയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിജിലൻസ് ഡയറക്ടർ തന്നെ ഒരു സംവിധാനത്തിൽ കൂടി ചില പ്രത്യേക ചില കേന്ദ്രങ്ങളിലെ പത്രക്കാർക്ക് ചോർത്തി കൊടുത്ത് ഈ അപമാനിക്കൽ പ്രക്രിയയാണ് ആദ്യം നടത്തുന്നത്. പിന്നെ നിയമപരമായ കാര്യങ്ങൾ അവർക്ക് പോയിക്കൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയക്കാർക്കാണെങ്കിൽ പൊതുയോഗത്തിൽ ചീത്ത വിളിക്കുക, അല്ലെങ്കിൽ മറുപടി പറയാം, അല്ലെങ്കിൽ ചാനലിൽ വന്ന് പറയാം. IAS ചില പരിമിതികളുണ്ട്, അവർക്കിതിന് മറുപടി പറയാനുള്ള വേദിയില്ല, അപമാനിക്കൽ അത് നടക്കുകയും ചെയ്യുന്നു. എൻ്റെ പോയിന്റ് അതല്ല, അതെന്തെങ്കിലും ആകട്ടെ. ഈ KM എബ്രഹാമിൻ്റെ ചുമതലയിലുള്ള ധനകാര്യ പരിശോധനാ വിഭാഗത്തിൻ്റെ റിപ്പോർട്ട് ശ്രീ ജേക്കബ് തോമസ് IAS വന്നു. ആ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് പിന്നെ KM എബ്രഹാമിൻ്റെ വീട്ടിലെ റെയ്ഡും മറ്റു സംഭവങ്ങളും അദ്ദേഹത്തെ അപമാനിക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടാകുന്നത്. ഇപ്പോൾ പോൾ ആൻ്റണിയുടെ കാര്യത്തിൽ പറയുമ്പോൾ, ഇപ്പോൾ മന്ത്രി രേഖാമൂലം ആവശ്യപ്പെടുകയാണ് ഇന്നയാളെ നിയമിക്കാൻ, അയാളെ നിയമിക്കുകയാണ് ഉണ്ടായത്. ഞാൻ മനസ്സിലാക്കിയത് ശ്രീ പോൾ ആൻ്റണി ഈ KSIE MD ആയിട്ട് ഇതിൻ്റെ ഇൻ്റർവ്യൂ പൂർത്തിയാക്കി ഇതിൻ്റെ സെലക്ഷൻ കമ്മിറ്റി മറ്റ് രണ്ടുപേരുടെ പേരാണ് കൊടുത്തത് മന്ത്രിക്ക്. അത് രണ്ടുപേരെ ഒഴിവാക്കിയിട്ട് ഇയാളെ നിയമിക്കണമെന്ന് രേഖാമൂലം മന്ത്രി ആവശ്യപ്പെട്ടപ്പോൾ മുൻപുള്ള ഒരു സർക്കുലറിൻ്റെ അടിസ്ഥാനത്തിൽ അത് അനുസരിക്കേണ്ട ഒരു നടപടിക്രമവും നിലവിലുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അനുസരിക്കുന്നു. അപ്പോൾ അയാൾക്കെതിരെയും കേസ് വരുന്നു. ഇങ്ങനെ ജേക്കബ് തോമസിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും അസോസിയേഷൻ്റെ മീറ്റിങ്ങിനകത്തോ അല്ലെങ്കിലോ പറയുകയാണെങ്കിൽ അവർക്കെതിരെയെല്ലാം കേസുകൾ വരുന്നു. പിന്നെ കേസിൽ തീരുമാനമൊന്നും ഉണ്ടാകില്ല, തെളിവില്ല, അവർ പോകുന്നു. പക്ഷേ അപമാനിക്കൽ തുടങ്ങുന്നു, അതുകൊണ്ട് ധൈര്യമായിട്ട് ആർക്കും പോകാൻ കഴിയില്ല. പിന്നെ ജേക്കബ് തോമസിനെതിരെയുള്ള കേസ് ആരന്വേഷിക്കുന്നത്? ഞാൻ സുരേഷ് ഒരു മിനിറ്റ് അവസാനിപ്പിക്കാം. ഇപ്പോൾ ഈ ധനകാര്യ പരിശോധനാ വിഭാഗത്തിൻ്റെ റിപ്പോർട്ട് ഗവൺമെൻറ് കയ്യിലുണ്ട്, ആരന്വേഷിക്കുന്നത്? അദ്ദേഹത്തിനെതിരെ അദ്ദേഹം എല്ലാവരുടെയും വരവിൽ കവിഞ്ഞ സ്വത്ത് പരിശോധിക്കാൻ നടക്കുന്നയാളാണ്. ഇന്ന് ഇവരുടെ നോട്ടിൽ പറയുന്നു അദ്ദേഹത്തിനെതിരെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്നുള്ള പരാതിയുണ്ട്. അതാരാണ് അന്വേഷിക്കുന്നത്?
അപ്പോൾ അത് അന്വേഷിക്കാൻ എന്ത് സംവിധാനമാണുള്ളത്? അപ്പോൾ വിജിലൻസ് ഡയറക്ടർ തന്നെ ഇദ്ദേഹം പിന്നെ വളരെ സത്യസന്ധനാണ്, നീതിമാനാണ് എന്ന് പറയാൻ കഴിയാത്ത സാഹചര്യം സംസ്ഥാനത്തുണ്ട്. സർക്കാർ പക്ഷം പിടിക്കുന്നു. കാരണം എന്താ? സർക്കാരുമായി ബന്ധപ്പെട്ട കേസുകളും വിജിലൻസിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഇവിടെ മേഴ്സിക്കുട്ടിയമ്മയുടെ കേസുണ്ട്, സ്പോർട്സ് ലോട്ടറി ഉണ്ട്, മറ്റ് കേസുകളുണ്ട്. അപ്പോൾ വിജിലൻസ് ഡയറക്ടറെ പുറത്താക്കിയാൽ സർക്കാരിന് ഇമേജ് നഷ്ടമാകുമെന്നുള്ള വിജിലൻസ് ഡയറക്ടറുടെ പ്രധാന പണി എന്ന് പറയുമ്പോൾ തന്നെ ഈ ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ റിപ്പോർട്ട് പുറത്തു വന്നത് എങ്ങനെയാണ്? ഇന്നലെ പുറത്ത് സർക്കുലേറ്റ് ചെയ്തിരിക്കുന്ന നോട്ടിൽ 30 മുതൽ 40 കോടി രൂപ വരെ എന്നുള്ള ഫിഗറിന്റെ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് 150 ഏക്കർ എന്ന് പറയുന്നത്? എന്ത് ഉദ്ധരിച്ചുകൊണ്ടാണ്? അതുകൊണ്ട് ഉദ്യോഗസ്ഥർ രണ്ട് തട്ടിലായി നിന്ന് പരസ്പരം പയറ്റാവുന്ന എല്ലാ അടവുകളും എല്ലാ അതിരുകളും ലംഘിച്ച് പയറ്റുന്നുണ്ടോ എന്ന സംശയമുണ്ട്. ഞാൻ തിരിച്ചു വരാം. ശ്രീ മോഹൻദാസ്, ദീർഘകാലം IAS സിവിൽ സർവീസിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണല്ലോ താങ്കൾ. ഇത്തരത്തിൽ ഒരു ആഹ്വാനം നൽകി ഒരു കാഷ്വൽ ലീവ് എടുത്തെങ്കിലും സർക്കാരിൻ്റെ മേൽ തങ്ങളുടെ പ്രതിഷേധം അറിയിക്കേണ്ട നിയമപരമായ അനുമതി ബാധ്യത ഉണ്ടോ IAS ഉദ്യോഗസ്ഥർക്ക്? അല്ല, ഇക്കാര്യത്തിൽ ഈ IAS ഉദ്യോഗസ്ഥർ വളരെ ഡിസ്ട്രസ്ഡ് ആണ്. അവർക്ക് മാനസിക വ്യഥയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു പാത, ഒരു മാസ് കാഷ്വൽ ലീവ് മാതിരി ഒരു പ്രതിഷേധത്തിൻ്റെ പാത സ്വീകരിക്കുന്നതിനോട് വ്യക്തിപരമായി എനിക്ക് യോജിപ്പില്ല. കാരണം ഈ വിഷയം നേരത്തെ ഉന്നയിച്ചിട്ടുള്ളതായിരിക്കാം, പക്ഷേ ഇനിയും ഉന്നയിക്കാൻ അവസരങ്ങളുണ്ട്, സന്ദർഭങ്ങളുണ്ട്. മുഖ്യമന്ത്രിയുടെ അടുത്ത് തന്നെ ഇനിയും ഇത് വിഷയം ചർച്ചയ്ക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനെ അവസരങ്ങൾ പലതുമുണ്ട്. IAS ഉദ്യോഗസ്ഥർ സാധാരണ ഒരു ട്രേഡ് യൂണിയൻ്റെ നിലവിലേക്ക് ആ നിലവാരത്തിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം എന്ത് പ്രതിഷേധമായിക്കോട്ടെ, സമ്മർദ്ദത്തിനടിപ്പെട്ട് ഏത് തരം പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെ നേരിടാനുള്ള ഒരു കരുത്ത് സർവീസിനിടയ്ക്ക് പരിശീലനത്തിലും സർവീസിനും ഇടയ്ക്ക് ഉദ്യോഗസ്ഥർ ആർജിക്കുന്നുണ്ട്. അപ്പോൾ അത് കണക്കിലെടുത്താൽ ഒരു പ്രതിഷേധ അല്ലെങ്കിൽ ഒരു പരസ്യ പ്രതിഷേധം തീർച്ചയായിട്ടും ഭംഗിയല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു സംശയം മാത്രം, താങ്കളുടെ അഭിപ്രായം അതിൽ പ്രസക്തമായതുകൊണ്ടാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം ഈ പോൾ ആന്റണി എന്ന മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ വ്യവസായ വകുപ്പിന് കീഴിൽ EP ജയരാജൻ്റെ ബന്ധു നിയമന വിവാദത്തിൽ അദ്ദേഹം കൂടി പ്രതിയായി എന്നുള്ളതാണ് ഏറ്റവും വൈകാരികമായി ഇപ്പോൾ ഈ പ്രതിഷേധം ഉയരുന്നതിൻ്റെ അവസാനത്തെ കാരണം. 2010 സർക്കുലർ അനുസരിച്ച് മന്ത്രിയിടുന്ന ഉത്തരവ് അനുസരിക്കാൻ ബാധ്യസ്ഥനായ ഒരു ഉദ്യോഗസ്ഥനെ ഈ നിയമന വിവാദത്തിലെ ഗൂഢാലോചന കുറ്റത്തിലടക്കം പ്രതിയാക്കി എന്നത് നിയമവിരുദ്ധമാണ് എന്ന വാദം സാങ്കേതികമായി ശരിയാണോ? പൂർണ്ണമായും ശരിയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ശ്രീ പോൾ ആന്റണിയുടെ ഇൻറ്റഗ്രിറ്റി ഇതുവരെ ആരും ചോദ്യം ചെയ്തിട്ടില്ല. വളരെ സെൻസിറ്റീവായിട്ടുള്ള തസ്തികൾ ഇരുന്നിട്ടുള്ള ആളാണ്. എൻ്റെ വകുപ്പിൽ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ചെയർമാനായിട്ട് എൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. പോൾ ആന്റണിയുടെ ഇൻറ്റഗ്രിറ്റി ആരും ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. ആ ഉദ്യോഗസ്ഥൻ നിയമപരമായി ചെയ്ത ഒരു കാര്യം മന്ത്രിയുടെ ഉത്തരവ് അനുസരിച്ച് ഓർഡർ ഇറക്കി എന്നുള്ളതിൻ്റെ പേരിൽ ഒരു ക്രിമിനൽ കേസിൽ അദ്ദേഹത്തെ വലിച്ചടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിർഭാഗ്യകരമെന്ന് പറയേണ്ടിയിരിക്കും. പക്ഷേ ഈ റിയാബിൻ്റെ മാനദണ്ഡങ്ങൾക്ക് അനുസരണമല്ലാത്ത ഒരാളെ നിയമിക്കാൻ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, അതായത് മന്ത്രി പറഞ്ഞാൽ നിയമപരമായി അനുസരിക്കല്ലാതെ മറ്റൊരു പോംവഴിയും ഉദ്യോഗസ്ഥൻ്റെ മുമ്പിലില്ല. ഉദ്യോഗസ്ഥന് പരമാവധി ചെയ്യാവുന്ന കാര്യം ഒരു പ്രാവശ്യം കൂടെ ഫയൽ തിരിച്ചയക്കാം. ആദ്യത്തെ പ്രാവശ്യം എല്ലാം പോയിൻ്റ് ഔട്ട് ചെയ്താണ് അയച്ചിട്ട് അങ്ങനെ ഇതെല്ലാം കണക്കിലെടുത്താണ് മന്ത്രി തീരുമാനമെടുത്തതെങ്കിൽ പിന്നെ രണ്ടാമത് തിരിച്ചയക്കാനുള്ള സ്കോപ്പ് ഇല്ലാതെ. അപ്പോൾ ഈ കേസ് ഉദാഹരിച്ചാൽ ഈ IAS ഉദ്യോഗസ്ഥർക്ക് ഇത്തരം ഒരു ഗ്രീവൻസസ് ഉണ്ടാകുന്നതിനുള്ള സാഹചര്യമുണ്ടെന്ന് താങ്കൾ വിശ്വസിക്കുന്നു? തീർച്ചയായിട്ടും. സി പോൾ ആന്റണിയുടെ പേരിൽ ഒരു അദ്ദേഹത്തെ പ്രതിയാക്കി ഒരു FIR ഫയൽ ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും അത് ഉദ്യോഗസ്ഥർ അതിൽ പ്രതിഷേധിക്കുന്നതിൽ യാതൊരു ഒരു അതിശയവുമില്ല. പക്ഷേ പ്രതിഷേധത്തിൻ്റെ സ്വഭാവത്തിൽ മാത്രമേ ഉള്ളൂ എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, സാധാരണ എല്ലാവരും പറയാറുണ്ട് നിങ്ങൾ നിരപരാധിയാണെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായ മാർഗങ്ങളുണ്ടല്ലോ, ആ മാർഗങ്ങൾ സ്വീകരിച്ച് കേസിൽ നിന്ന് ഒഴിവാകാമല്ലോ എന്നുള്ളത്. പക്ഷേ അത് പലപ്പോഴും പ്രായോഗികമായി നടക്കുന്ന കാര്യമല്ല. ഈ ഇതുമൂലം ഉണ്ടാകുന്ന ഹാരസ്മെൻ്റ് അത് വളരെ ദീർഘകാലം നിലനിൽക്കുന്ന ഒന്നാണ്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ മാത്രമേ പറയാം. ശ്രീ പാം ഓയിൽ കേസിലെ ശ്രീ PJ തോമസിൻ്റെ പങ്ക്, മന്ത്രിസഭാ തീരുമാനമനുസരിച്ച് ഉത്തരവിട്ട വകുപ്പ് സെക്രട്ടറി ആയിരുന്നു ശ്രീ PJ തോമസ്. തോമസിൻ്റെ ഇൻറ്റഗ്രിറ്റിയും ഇതുവരെ ആരും ചോദ്യം ചെയ്തിട്ടില്ല. പക്ഷേ 25 തോമസ് ആ കേസിൻ്റെ പുറകെ നടക്കുകയാണ്. ഇന്നും അവസാനിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സമയം, സമ്പാദ്യം, റെപ്യൂട്ടേഷൻ ഇതെല്ലാം സാക്രിഫൈസ് ചെയ്ത് ലഭിച്ച ഉന്നത തസ്തിക പോലും അവിടെ അതിൽ നിന്ന് ഒഴിവായി പോകേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായി. അപ്പോൾ അത് ഈ കേസ്
ഒഴിവാക്കാവുന്ന ഒരു ആയിരുന്ന ഒരു കേസിലെ ഒരാളെ പിടുത്തിയിട്ട് നിങ്ങൾ നിയമപരമായ മാർഗം സ്വീകരിച്ചോളൂ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഭംഗിയുള്ള കാര്യമല്ല. ഓക്കെ, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരു സർക്കാരിൽ എന്തുകൊണ്ട് ഇങ്ങനെ എന്നതാണ് ഇത് സംബന്ധിച്ച് ആദ്യം പൊതുസമൂഹത്തിൽ ഉയരുന്ന ചോദ്യങ്ങളിൽ ഒന്ന്. ഞാൻ ചെറിയാൻ ഫിലിപ്പിലേക്ക് വരുന്നു, വളരെ പെട്ടെന്നൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ചെറിയാൻ ഫിലിപ്പ്, കെ എം എബ്രഹാമിൻ്റെ വസതിയിൽ നടന്ന റെയ്ഡിൻ്റെ സമയത്ത് മുതൽ ജേക്കബ് തോമസ് പരിധി വിട്ട് വ്യക്തിവിരോധം തീർക്കാൻ ഐ എ എസ് ഉദ്യോഗസ്ഥരെ വിജിലൻസ് കേസുകളിൽ കൊടുക്കുന്നു എന്ന പരാതി പലതരത്തിൽ പല മുതിർന്ന ഉദ്യോഗസ്ഥരും ഭരണ നേതൃത്വത്തിൻ്റെ മുമ്പിൽ നിരത്തിയിട്ടുണ്ട്. പക്ഷേ ജേക്കബ് തോമസിനെ കൈവിടാൻ ഭരണ നേതൃത്വം തയ്യാറാകുന്നില്ല. ചുരുക്കത്തിൽ ഇപ്പോൾ കാണുന്ന സ്ഥിതി, ഏറെക്കുറെ ഭൂരിപക്ഷം ഐ എ എസ് ഉദ്യോഗസ്ഥരും ഒരു ഭാഗത്തും, ഒരു പക്ഷേ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയോട് അഡീഷണൽ ചീഫ് സെക്രട്ടറിയോ മുഖ്യമന്ത്രിയോ ജേക്കബ് തോമസിൻ്റെ പ്രവൃത്തികൾക്ക് 100% മാർക്ക് നൽകി അദ്ദേഹത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്ന അസാധാരണമായ ഒരു ചിത്രം. ഇത് പോറലേൽപ്പിക്കുന്നത് ഭരണ നേതൃത്വത്തിൻ്റെ പ്രതിച്ഛായയല്ലേ സംസ്ഥാനത്ത്? ജേക്കബ് തോമസും കെ എബ്രഹാമും തമ്മിലുള്ള ഒരു വ്യക്തിപരമായ പ്രശ്നമോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് അഴിമതി വിരുദ്ധ സമരത്തിലൂടെയാണ്. ആ അഴിമതി വിരുദ്ധ സമരത്തിൻ്റെ സൃഷ്ടിയായ ഈ ഗവൺമെൻറ്റിന് ഏത് രംഗത്തുള്ള അഴിമതിയെയും തടയേണ്ട ഉത്തരവാദിത്തമുണ്ട്. ഇവിടെ ഇ പി രാജാവിൻ്റെ പ്രശ്നത്തിൽ അഴിമതി ഇല്ലെങ്കിലും ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ തന്നെ ധാർമ്മികമായി രാജിവെക്കുന്ന നിലപാട് സ്വീകരിച്ചു. അതുമായി ബന്ധപ്പെട്ട കേസുകൾ നിലനിൽക്കുകയാണ്. ഇവിടെ ഉണ്ടായിരിക്കുന്ന പ്രശ്നം അതല്ല. ഇവിടെ ഐ എ എസുകാർ ആദ്യമായി, ചരിത്രത്തിൽ ആദ്യമായി സർക്കാരിനെ ഭീഷണിപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ ഭരണവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണ്. ഇതുവരെയും കേരളത്തിൽ ഉണ്ടാവാത്ത ഒരു കാര്യമാണ്. ഇവിടെ ജേക്കബ് തോമസ് എന്ന് പറഞ്ഞ ആളുടെ കയ്യിലല്ല വിജിലൻസ്. വിജിലൻസ് ഉദ്യോഗസ്ഥന് ചെയ്യാവുന്നതിന് പരിധിയുണ്ട്. പക്ഷേ ഗവൺമെൻറ് വിജിലൻസ് കാര്യത്തിൽ ഇടപെടുന്നില്ലെങ്കിൽ പോലും ഇവിടെ വിജിലൻസ് എന്ന സംവിധാനത്തിൻ്റെ കീഴിൽ പലതരത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ ഞോടി അല്ലെങ്കിൽ തൊട്ടു, ഒരു FIR ഇട്ടു എന്നതിൻ്റെ പേരിൽ ഈ ഭൂകമ്പം സൃഷ്ടിക്കേണ്ട ഒരു കാര്യവുമില്ല. മാത്രമല്ല അതിൻ്റെ പേരിൽ ഇവിടെ പണിമുടക്കും അല്ലെങ്കിൽ അവധിയെടുക്കും എന്ന് പറയുന്ന ഒരു ദാർഢ്യം നമ്മുടെ ഐ എ എസ് സമൂഹത്തെ പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നം. ഒറ്റ കാര്യം, ഞോടി തൊട്ടു എന്ന നിർവചനത്തിൽ വരുന്നതാണോ വിജിലൻസ് കെ എം എബ്രഹാമിൻ്റെ കാര്യത്തിൽ, ടോം ജോസിൻ്റെ കാര്യത്തിൽ ആവർത്തിച്ച്, ഇപ്പോൾ അവസാനം പോൾ ആന്റണിയുടെ കാര്യത്തിൽ ഇവിടെ കേസ് അടക്കം? അല്ല, ഇവിടെ ഒരു കേസിൽ ഒരാളെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഒരു FIR ഇട്ടു എന്ന് വെച്ചാൽ കുറ്റവാളിയാവണമെന്നില്ല. കേസ് ഇനി 42 ദിവസം എന്നുള്ളത് അടുത്ത കാലത്തായതുകൊണ്ട് സംശയത്തിൻ്റെ കയ്യിലായിരിക്കാം. പക്ഷേ അത് കഴിഞ്ഞാൽ തുടരന്വേഷണം കഴിഞ്ഞാൽ സാധാരണഗതിയിൽ FIR ഇടുന്നതിൻ്റെ പകുതി കേസ് പോലും വരാറില്ല. ഇനി കേസ് വന്നാൽ തന്നെ ശിക്ഷിക്കപ്പെടുന്നത് വളരെ കുറവാണ്. പിന്നെ പാമോയിൽ കേസിൽ വളരെ ദീർഘകാലം നിന്ന് പോയത് വേറെ ചില സാഹചര്യങ്ങളുണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥനെ കേസിൽ തൊട്ടു അല്ലെങ്കിൽ അയാളെ അതിൽ ആയതിൻ്റെ പേരിൽ ഈ ഐ എ എസ് സമൂഹം മുഴുവൻ, ഐ എ എസ് സമൂഹം എന്ന് ഞാൻ പറയുന്നില്ല, കുറേ ആളുകൾ ഇത്രയേറെ വേവലാതി പൂണ്ട അല്ലെങ്കിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. ഇത് ഭയപ്പെട്ട് ഭീതി പൂണ്ട് നടത്തുന്ന ഒരു ആക്രമണമാണ്. അതിൻ്റെ പേരിൽ ഭരണത്തിനോടൊരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടുത്തെ ഭരണം ശ്രീ പിണറായി വിജയൻ നിർത്തിയിട്ടുള്ള ഭരണത്തിന് ശക്തമായ ഒരു ഇച്ഛാശക്തിയുണ്ട്. അതിൻ്റെ ഇച്ഛാശക്തിയെ തകർക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയിൽ ഉദ്യോഗസ്ഥന്മാർ പങ്കാളിയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇവിടെ ഭരണവ്യവസ്ഥ അനുസരിച്ച് ഗവൺമെൻറ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നതിനെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് ശരിയായ ധാരണയുണ്ട്. ആ ധാരണ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ എന്ന് പറയുന്ന ആളുകൾക്ക് തലയിൽ കയറി നിരങ്ങാൻ മുഖ്യമന്ത്രി സമ്മതിക്കില്ല. അതേസമയം ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കേണ്ട എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തിട്ടുണ്ട്. ജേക്കബ് തോമസിനും അദ്ദേഹം കൊടുത്തു എല്ലാ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം പരിധി വിടുന്നു എന്ന് മുഖ്യമന്ത്രിക്ക് തോന്നിയാൽ, അല്ലെങ്കിൽ അത് നാളെ ബഹുജന വികാരത്തിന് വിരുദ്ധമാകുന്ന നിയമ ലംഘനമായി മാറുന്ന ഒരവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ, അങ്ങനെ മുഖ്യമന്ത്രിക്ക് തോന്നണമെങ്കിൽ എന്ത്? കഴിഞ്ഞ ദിവസം വിജിലൻസ് കോടതി പറഞ്ഞതുപോലെ ചിലരുടെ കേസുകളിൽ അമാന്തം, ചിലരുടെ കാര്യത്തിൽ അത്യുത്സാഹം, അങ്ങനെയൊക്കെ ഒരുപക്ഷെ വിജിലൻസ് ഏകപക്ഷീയമായി പ്രവർത്തിക്കുന്നു എന്ന് മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് നാളത്തെ ഈ പ്രതിഷേധം. അത് ശരിയല്ല. കാരണം ഇത് വൈകാരികമായ തീരുമാനമാണ്. മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്താൻ മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് സംസാരിക്കാമായിരുന്നു, ഐ എ എസ് അസോസിയേഷൻ യോഗം വിളിച്ച് സംസാരിക്കാമായിരുന്നു. പക്ഷേ നേരത്തെ ശ്രീ മോഹൻദാസ് പറഞ്ഞതുപോലെ ട്രേഡ് യൂണിയൻ സ്വഭാവത്തോടുകൂടി ബലവേഷം നൽകുന്ന ഒരു സംഘടിത വിഭാഗമായി ഐ എ എസുകാർ മാറുന്നത് തെറ്റാണ്. കാരണം ഭരണകൂടത്തിൻ്റെ ഭാഗമാണ് ഐ എ എസ്. ഇമ്പീരിയൽ സിവിൽ സർവീസ് എന്ന് പറയുന്ന ഐ സി എസിൻ്റെ ഭാഗം അവർ ഭരണകർത്താക്കളായിരുന്നു. ഇന്നത്തെ ഐ എ എസുകാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, അവരാണ് ഭരണകർത്താക്കൾ. ഭരണകർത്താക്കൾ എന്ന് പറയുന്നത് ജനാധിപത്യ വ്യവസ്ഥയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളാണ്. അവരുടെ നേതാവാണ് ശ്രീ പിണറായി വിജയൻ. പിണറായി വിജയനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടെ ഐ എ എസുകാർ പോയാൽ ഐ എ എസുകാരില്ലെങ്കിൽ ഇവിടെ ഭരണം നടക്കും. ഡോക്ടർ ബി അശോക്, ഇതിനെ ഭരണ നേതൃത്വത്തോടുള്ള വെല്ലുവിളിയായി തന്നെയാണ് ശ്രീ ചെറിയാൻ ഫിലിപ്പ് കാണുന്നത്. അതിനകത്ത് ഒരു യുക്തി കൂടിയുണ്ട്. കാരണം ജേക്കബ് തോമസിനെതിരെയാണെങ്കിൽ സംസ്ഥാനത്തെ ഐ എ എസ് ഉദ്യോഗസ്ഥർക്ക് ഒരു ദിവസം അവധിയെടുത്ത് മാറി നിന്ന് ഭരണകൂടത്തിൻ്റെ ശ്രദ്ധയിലേക്ക് തങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ടുവരേണ്ട കാര്യമില്ല.
ആവർത്തിച്ച് നടപടിയെടുക്കേണ്ട സാഹചര്യം ഒഴിവാക്കുന്നുവെന്നും അദ്ദേഹത്തെ സംരക്ഷിക്കുന്നുവെന്നുമുള്ള കുറ്റം നിങ്ങൾ തുല്യം ചാർത്തുന്നത് ഭരണ നേതൃത്വത്തിനെതിരെ, അതായത് മുഖ്യമന്ത്രിക്കെതിരെ? അല്ല, അത് ഞാൻ എൻ്റെ വ്യക്തിപരമായ ടേക്ക് ഞാൻ പറയാം. ഈ ഉദ്യോഗസ്ഥരിങ്ങനെ ചേർന്ന് ഇത്തരത്തിലുള്ളൊരു ഡോക്യുമെൻ്റ് എഴുതുകയും ഇത് ഇങ്ങനെ ഒരു സമീപനം എടുക്കുകയും ചെയ്തപ്പോൾ വന്ന ഒരു ന്യൂനതയാണ് ശ്രീ ചെറിയാൻ ഫിലിപ്പ് ഹൈലൈറ്റ് ചെയ്തത്. അത് വികാരപരമായ അവരുടെ സമീപനത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു സംഗതിയാണെന്ന് ഞാൻ സമ്മതിക്കുകയാണ്. കാരണം അങ്ങനെ ഒരു വ്യാഖ്യാനത്തിന് ഇടം നൽകി, ഒന്ന്. രണ്ട്, ഇത് ഈ മിസ്റ്റർ ജേക്കബ് തോമസ് എന്ന് പറയുന്ന വ്യക്തിയെ ചൊല്ലി ഈ ഡോക്യുമെൻ്റ് എഴുതപ്പെട്ടതിലും ഞങ്ങൾ പിന്നെ അതിനകത്ത് ഒരു പുനരാലോചന ആവശ്യമുണ്ട്. കാരണം വ്യക്തിയല്ല വിഷയം. ഇപ്പോൾ മിസ്റ്റർ ജേക്കബ് തോമസ് മാറി വേറൊരു ഡയറക്ടർ വന്നു, അയാളും കുറേ കള്ള കേസെടുത്താൽ അപ്പോൾ അയാൾക്കെതിരെ പ്രസ്താവന നടത്തുമോ? അപ്പോൾ അതിലെ ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള ഇഷ്യൂ മോഹൻദാസ് സാർ പറഞ്ഞ പോലെ രണ്ട് കാര്യം നമുക്ക് പറയാനുള്ളത്. ഒന്ന്, ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ ഒരു FIR ഇട്ട് കഴിഞ്ഞാൽ ഒരു സാധാരണ വ്യക്തിക്ക് ഒന്നും സംഭവിക്കുകയില്ല, അയാൾ അന്വേഷണമായിട്ട് സഹകരിച്ചാൽ മതി. പക്ഷേ IAS ഉദ്യോഗസ്ഥന്മാർ ഈ FIR നിലനിൽക്കുന്നിടത്തോളം അവർക്ക് കേന്ദ്രത്തിൽ മികച്ച പോസ്റ്റിങ്ങുകൾ കിട്ടുന്നില്ല. ഇപ്പോൾ ശ്രീ പോൾ ആൻ്റണി, അദ്ദേഹം ഫയലിൽ മന്ത്രിയുടെ ഉത്തരവിനടിയിൽ ഓർഡർ ഇഷ്യൂ ചെയ്യാനായിട്ട് എൻഡോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒറ്റ ഒപ്പിൻ്റെ പുറത്ത് അദ്ദേഹത്തിന് ഒരു കേന്ദ്ര സെക്രട്ടറി ആയിട്ട് നാളെ അവിടെ തിരഞ്ഞെടുക്കപ്പെടുകയില്ല. അദ്ദേഹത്തിൻ്റെ കരിയറിനെ അത് ബാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മറിച്ചൊരു സജഷനാണ് നമുക്ക് വയ്ക്കാനുള്ളത്, കേവലം FIR നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് കരിയർ തടസ്സപ്പെടുത്തായിരുന്നാൽ മതി. അപ്പോൾ ഇതിനകത്ത് പക്ഷേ ഡോക്ടർ VS, ഞാൻ വേറെ സംശയിക്കട്ടെ. ഇപ്പോൾ FIR ഇട്ടു, അതിനകത്ത് ഈ പറയുന്നത് പോലെ വിവേചനപരമായി ഒരു തീരുമാനം എടുത്തു എന്നിരിക്കട്ടെ, FIR കോഷിയിക്കാൻ നിയമ നടപടി സ്വീകരിക്കാം. ഒന്ന്, ഞാൻ മനസ്സിലാക്കുന്നത് 2015 October 28 TO സൂരജിൻ്റെ പ്രോസിക്യൂഷൻ അനുമതി സംബന്ധിച്ച ഫയൽ സർക്കാരിലേക്ക് എത്തിയിട്ടുള്ളത്. ഒരു വർഷം കഴിഞ്ഞു, 1.5 വർഷമായി, തീരുമാനമുണ്ടായിട്ടില്ല. അതടക്കം 9 പേരുടെ കാര്യത്തിൽ ഇനിയും ഈ FIR ഇട്ടാൽ തന്നെ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് പ്രോസിക്യൂഷൻ സാങ്ഷൻ സംബന്ധിച്ചൊക്കെ കാര്യമായ സംരക്ഷണം IAS ഉദ്യോഗസ്ഥർക്കുണ്ട്, സിവിൽ സർവീസിലുള്ള ഉദ്യോഗസ്ഥർക്കുണ്ട്. അല്ല, ശരിയാണ്, താങ്കൾ പറഞ്ഞ ശരിയാണ്. പക്ഷേ അത് പ്രോസിക്യൂഷൻ അനുവദിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ സർക്കാരിന് തീരുമാനിക്കാം. പക്ഷേ ഈ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തപ്പെടുന്ന കാലത്തോളം, പ്രത്യേകിച്ച് ഇപ്പോൾ വേറൊരു കാര്യം കൂടെ സെൻട്രലുണ്ട്, അതായത് ഒരു മീഡിയ റിവ്യൂ അവർ ചെയ്യുന്നുണ്ട്, ഉന്നത പോസ്റ്റുകളിലേക്ക് എടുക്കുമ്പോൾ ഒരു ബ്ലൈൻഡ് റിവ്യൂ ചെയ്യുന്നുണ്ട്. പത്രലേഖകരടക്കം പൊതുസമൂഹത്തിലെ ആളുകളോട് ചോദിക്കുന്നുണ്ട് ഇംപ്രഷൻ. അപ്പോൾ പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായം എങ്ങനെയാണ് ഗൈഡ് ചെയ്യുന്നത്? മീഡിയ റെപ്രസെൻറ്റേഷൻ അനുസരിച്ചാണ് ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഉദ്യോഗത്തിൽ എൻ്റെ PR റേറ്റിംഗ് വളരെ മികച്ചതാണ്, ഞാൻ നല്ലപോലെ ഇതിനൊക്കെ ഉപരിയായിട്ട് ഒരു തേർഡ് സെക്ടർ റെഫറൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കേസിൻ്റെ FIR അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയെ മോശക്കാരനായിട്ട് കുറേ കാലം ചിത്രീകരിച്ചു കഴിഞ്ഞാൽ അവരുടെ കരിയറിൽ ഇറിവോക്കബിളായിട്ടുള്ള തകരാർ അവർക്ക് സംഭവിക്കുന്നു, അവർ പിന്നോട്ടാകുന്നു. ഞാൻ ഒരു കാര്യം പറയാം, ഇവിടെ ഈ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥരൊക്കെ സാറ് കേന്ദ്ര സെക്രട്ടറി ആയിരുന്ന ആളാണ്, അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ ഏറ്റവും മികവ് കാണിക്കാൻ പോകുന്ന ഉദ്യോഗസ്ഥരാണ്. മറ്റ് സ്റ്റേറ്റുകളില്ലാത്ത ഈ ഓവർ ആക്റ്റിവിസം നമ്മൾ ചെയ്ത് ഇവരെ നിസ്സാര കേസുകളിൽ പ്രതിയാക്കിയിട്ടാൽ അവരുടെ കരിയർ പോകുന്നു എന്നുള്ളൊരു വശം നമ്മൾ കാണേണ്ടത്. ഞാൻ തിരിച്ചു വരാം താങ്കൾക്ക്. ശ്രീ PC വിശ്വനാഥ്, ഇത്തവണ ഈ പ്രതിഷേധം ഇവരുയർത്തുന്നത് മുഖ്യമന്ത്രിക്കെതിരെ ആണ് എന്നതിന് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം, ആവർത്തിച്ച് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ജേക്കബ് തോമസിൻ്റെ നിലപാടുകൾക്ക് അനുകൂലമായി ഭരണപരമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നത് മുഖ്യമന്ത്രിയാണ്. കാരണം ഈ 150 ഏക്കറിൻ്റെ കാര്യത്തിലും 40 കോടിയുടെ കാര്യത്തിലുമുള്ള ഇറഗുലാരിറ്റി, നേരത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ പോയി ചട്ടവിരുദ്ധം, ഫിനാൻഷ്യൽ ഇൻസ്പെക്ഷൻ വിങ്ങിൻ്റെ റിപ്പോർട്ടിൽ നടപടിയെടുക്കാതെ, അപ്പോൾ ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് ആരാണ്? മുഖ്യമന്ത്രിയാണ്. ഈ IAS ഉദ്യോഗസ്ഥരുടെ പ്രതിഷേധം ഭരണകൂടത്തിനെതിരെയാണോ, സർക്കാരിനെതിരെയാണോ, മുഖ്യമന്ത്രിക്കെതിരെയാണോ? തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് ഇതിനകത്ത് ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ പിന്നെ മുഖ്യമന്ത്രിക്ക് ഗവൺമെൻറ്റിൽ ഉത്തരവാദിത്വം ഇല്ലെന്ന് പറയേണ്ടി വരും. അത് കുറച്ച് കടന്ന പറച്ചിലായതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഞാൻ അതിനു മുമ്പ് ശ്രീ ബഹുമാനനായ ചെറിയാൻ ഫിലിപ്പ് IAS ഉദ്യോഗസ്ഥന്മാർ പാലിക്കേണ്ട മിതത്വത്തെക്കുറിച്ച് അവരുടെ പെരുമാറ്റത്തിൽ പിന്നെ അവരുടെ പ്രതികരണത്തിലൊക്കെ ഉണ്ടാകേണ്ട വളരെ വാചാലനാകുന്നുണ്ട്. ഈ വിജിലൻസ് ഡയറക്ടർ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പത്രസമ്മേളനം നടത്തി വളരെ മിതമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അച്ചടക്കത്തോടുകൂടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ആ ഏഷ്യാനെറ്റിൽ ആ പഴയ ക്ലിപ്പിംഗ്സ് വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് ഈ ചർച്ചയ്ക്കിടയിലൊന്ന് കാണിക്കുന്നത് നല്ലതായിരിക്കും. എല്ലാ ഇപ്പോൾ IAS ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു കാഷ്വൽ ലീവ് എടുക്കുന്ന പ്രതിഷേധം പോലും സർക്കാരിനെ വെല്ലുവിളിക്കലാണ്, ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഈ ഡയറക്ടറായിരുന്നയാൾ ഇതിനു മുമ്പത്തെ ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രിയോടും ഗവൺമെൻറ്റിനോടും എടുത്തിരിക്കുന്ന സമീപനം എന്തായിരുന്നു? ഈ IASകാർ താങ്കൾ ഇപ്പോൾ പറയേണ്ട മിതത്വം, അച്ചടക്കം, പ്രതികരണത്തിൽ കാണിക്കേണ്ട മാന്യത, മര്യാദ, ഇതൊന്നും ഈ പറയുന്ന പോൾ ആൻ്റണിയോ അല്ലെങ്കിൽ KM എബ്രഹാമോ അല്ലെങ്കിൽ CB അശോകോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥന്മാരോ ഏതെങ്കിലും പൊതു ഫോറത്തിൽ ഇപ്പോഴും അവരൊക്കെ പറഞ്ഞത് എത്ര മാന്യമായിട്ടാണ് അവരുടെ കാര്യങ്ങൾ പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു വശത്ത് ഒരാൾ മാത്രം നീതിമാനും ബാക്കി മുഴുവൻ ആളുകളും അഴിമതിക്കാരുമാണെന്ന് ചിത്രീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ
മറ്റൊരു കാര്യമുണ്ട്, ഇപ്പോൾ ഇവരുടെ സർവീസ് കേന്ദ്ര സർവീസിൽ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, അത്തരം സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാരെ സമൂഹത്തിന് ലഭിക്കാതെ പോകുന്നു. കള്ളനാണയങ്ങൾ വലിയ പിന്നെ പ്രൗഢിയോടുകൂടി വിലസുകയും ചെയ്യുന്ന സാഹചര്യം ഒരു പൊതുസമൂഹത്തിന് ചേർന്നതാണ്. ഒന്ന്, ഞാൻ എൻ്റെ ചോദ്യത്തിലേക്ക് വരാം. ഇത് ഗവൺമെൻറ്റിൻ്റെ പരാജയമാണ്. മുഖ്യമന്ത്രിക്ക് ഇതിനകത്ത് ഇടപെടാൻ കഴിയാ, അവർ രണ്ടു മൂന്ന് തവണ പോയി കണ്ടതാ, കണ്ട പരാതി കൊടുക്കാൻ പോകുന്നവർക്കെതിരെല്ലാം പിറ്റേന്ന് അന്വേഷണവും റെയ്ഡുവാ, അതാണ് സ്ഥിതി. ഞാൻ തിരിച്ചു വരാം രാജു അബ്രഹാമിലേക്ക് വളരെ ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശ്രീ രാജു അബ്രഹാം, ഇപ്പോൾ നാളെ രാവിലെ മുഖ്യമന്ത്രിയുമായി ഐ എ എസ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇന്നലെ വാട്സപ്പിലൊക്കെ പ്രചരിച്ച ഒരു സന്ദേശം ഒരു പക്ഷേ ഒരു ഔദ്യോഗിക പരാതിയായി തന്നെ നാളെ മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് വിജിലൻസ് ഡയറക്ടർക്കെതിരെ എത്താൻ സാധ്യതയുണ്ട്. ഇനി അവിടെ കൊണ്ടും അവസാനിക്കില്ല എന്നാണ് ഏറ്റവും അവസാനം ലഭിക്കുന്ന വിവരങ്ങൾ. അതായത് ജേക്കബ് തോമസിനെതിരെ കഴിഞ്ഞ ദിവസം ആരോപണ രൂപത്തിൽ ഉന്നയിച്ച ഈ വിവരങ്ങളൊക്കെ പരാതിയായി വിജിലൻസ് കോടതിയിലേക്കോ വിജിലൻസിലേക്കോ തന്നെ ഉത്തരവാദിത്തപ്പെട്ടവർ മുഖേന എത്തിക്കുകയാണെങ്കിൽ ഈ കാര്യത്തിൽ ആരന്വേഷണം നടത്തും? സംസ്ഥാനത്തെ വിജിലൻസ് മേധാവി 40 കോടിയുടെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ 150 ഏക്കറോളം പരിസ്ഥിതി ദുർബല പ്രദേശം അനധികൃതമായി കൈവശം വെച്ച കേസിൽ അനധികൃതമായി സർക്കാർ അവധിയിൽ പോയി സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് പൈസ സമ്പാദിച്ച കേസിൽ തുറമുഖ വകുപ്പ് ഡയറക്ടറായിരിക്കെ പർച്ചേസിൽ അഴിമതി നടത്തിയതിലൊക്കെ പ്രതിയാണ് എന്നാരോപിച്ചൊരു ആരോപണം അല്ലെങ്കിൽ ഒരു പരാതി വിജിലൻസിൻ്റെ മുന്നിലെത്തിയാൽ ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് തുടർന്നുകൊണ്ട് എങ്ങനെ ഇതന്വേഷിക്കാൻ കഴിയും? ഒന്ന്. രണ്ടാമതേ, മറുഭാഗം പറയുന്നത് ഇപ്പോൾ ഇ പി ജയരാജൻ്റെ കേസിൽ കേസ് അന്വേഷണത്തിലേക്ക് പോകുന്നു, മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ ദുരിതാന്വേഷണം, സ്പോർട്സ് ലോട്ടറി അടക്കം നിരവധി കേസുകൾ. അപ്പോൾ ഇപ്പോൾ ജേക്കബ് തോമസിന് അനുകൂലമായി നിലപാടെടുക്കുന്നവർക്ക് പോലും കൂടുതൽ കാലത്തേക്ക് ഡയറക്ടർ സ്ഥാനത്ത് അദ്ദേഹം തുടരുന്ന സാഹചര്യം ഒഴിവാക്കണമെങ്കിൽ ഒരു തീരുമാനമെടുക്കുന്നത് ഇപ്പോൾ അസംതൃപ്തരായ ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ തോളിൽ ചാരി വേണമെങ്കിലും ആവാം. ഒരിക്കലും അല്ല സുരേഷേ, ഇവിടെ ജേക്കബ് തോമസോ അല്ലെങ്കിൽ പോൾ ആന്റണിയോ മറ്റേതെങ്കിലും ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരോ കുഴപ്പക്കാരാണ് എന്നൊരഭിപ്രായം ആർക്കും ഇല്ലല്ലോ. വളരെ മികച്ച ഉദ്യോഗസ്ഥന്മാരാണ് ഇവരൊക്കെ. പക്ഷേ വരുന്ന പ്രശ്നം എന്താ, ഇവിടെ ജേക്കബ് തോമസിനെതിരെ തുറമുഖ വകുപ്പിൽ ജോലി ഉണ്ടായിരുന്നപ്പോൾ ഉള്ള പ്രശ്നം നമ്മൾ ധാരാളം ചർച്ച ചെയ്തതാണ്. ആ കേസ് ഹൈക്കോടതി പോലും ക്ലോസ് ചെയ്ത വിഷയമാണ്. ജേക്കബ് തോമസ് അക്കാര്യത്തിൽ കുറ്റക്കാരനല്ല. 170 ഏക്കർ ഭൂമിയുടെ കാര്യത്തിൽ ഇ എഫ് എൽ ലാൻഡ് ആണെന്നുള്ള വിഷയത്തിൽ ആ പ്രാഥമികമായ അന്വേഷണം നടന്നപ്പോൾ വന്ന കാര്യം എന്താ, അവരുടെ ഭാര്യയ്ക്ക് പാരമ്പര്യമായി കിട്ടിയ ഭൂമിയാണത്. ഇനി ഇ എഫ് എൽ ആണോ, ഗവൺമെൻറ് എടുക്കട്ടെ, അതിനകത്ത് വേറെ തർക്കമൊന്നുമില്ല. ഏത് ഉദ്യോഗസ്ഥനെതിരെ ഏത് ആരോപണം വന്നാലും ഈ ആരോപണങ്ങൾ ഏത് വേദിയിലും അന്വേഷിക്കട്ടെ, അതിന് സർക്കാരിന് എതിരല്ല. ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ ആരോപണം വരുന്നു, ഈ ഗവൺമെൻറ് പറഞ്ഞു അന്വേഷിക്കേണ്ട. ഇത് കഴിഞ്ഞ ഗവൺമെൻറ് അല്ല. പി സി വിശ്വനാഥ് ഇക്കാര്യം പറയുമ്പോൾ ഓർക്കണം, ഇത് കഴിഞ്ഞ ഗവൺമെൻറ് അല്ല, ഇത് മനസാക്ഷിയുടെ കോടതിയിലാണ്, ഇത് ജനങ്ങളുടെ കോടതിയിലാണ്, ഞങ്ങൾക്ക് കോടതി വിശ്വാസമില്ല. ഞങ്ങൾ പറയുന്നില്ല, ഞങ്ങൾ ഗവൺമെൻറ് ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് കേരളത്തിലെ അഴിമതി ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. അതിന് ഏറ്റവും സുതാര്യമായ രൂപത്തിൽ പോകുമ്പോൾ ചിലപ്പോൾ രാഷ്ട്രീയക്കാർ ഇക്കാര്യത്തിൽ അന്വേഷണ വിധേയമാകും, ചിലപ്പോൾ ഉദ്യോഗസ്ഥന്മാർ അന്വേഷണ വിധേയമാകും. അതാണ് കേരളം ആഗ്രഹിക്കുന്ന ഒരു കാര്യം. കേരളം സംശുദ്ധമായി മാറട്ടെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡയറക്ടർക്കെതിരെ അന്വേഷണം വന്നാൽ ആ ഘട്ടത്തിൽ ഗവൺമെൻറ് ആലോചിക്കും എന്ത് ചെയ്യണം. ഇപ്പോഴങ്ങനൊരു സാഹചര്യം വന്നിട്ടില്ല. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അഴിമതിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കും. അക്കാര്യത്തിൽ ജനങ്ങൾ നൽകിയിരിക്കുന്ന മാൻഡേറ്റ് അതാണ്. ജനങ്ങളോടൊപ്പമാണ് ഈ ഗവൺമെൻറ്. ജനങ്ങളുടെ മാൻഡേറ്റിന് നിയമപരമായി ആ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഏതറ്റം വരെ പോകാനും ഗവൺമെൻറ് തയ്യാറാകും. രാജു അബ്രഹാം, ഇതൊക്കെ പുറമേക്ക് പറയാൻ എളുപ്പമാണ്, പക്ഷേ ഈ സർക്കാരിന്റെ കീഴിൽ സർക്കാരിന് വേണ്ടി പണിയെടുക്കുന്ന തങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല. കള്ളക്കേസിൽ കുടുക്കപ്പെടുകയാണ് എന്നു പറഞ്ഞു പരാതിയുമായി വരുന്നത് സംസ്ഥാനത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരടക്കം 30-34 വർഷം സർവീസുള്ള മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവരാണ്. അവർക്ക് നീതി കിട്ടാത്ത ഭരണമാണെങ്കിൽ എങ്ങനെയാണ് അതിന് താഴേക്കുള്ള ജീവനക്കാർക്ക് നീതി കിട്ടുക? ഒന്ന്. രണ്ടാമതേ, ഇവരുടെ പരാതി പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞ പക്ഷം വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് തുടരുന്ന വ്യക്തി തങ്ങളോട് കാണിക്കുന്ന വ്യക്തിവിരോധം അവസാനിക്കുന്ന സാഹചര്യമാണ് അവർ ആവശ്യപ്പെടുന്നത്. അതായത് ജേക്കബ് തോമസ് ഒന്നുകിൽ ആ സ്ഥാനത്ത് തുടരാം, ഇല്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ പരാതി അവശേഷിക്കാം. ഇത് രണ്ടിലൊന്നല്ലാതെ മറ്റൊരു പോംവഴി മുമ്പിലില്ലാത്ത വിധം സങ്കീർണമാണ്. ഇപ്പോൾ പോൾ ആന്റണിക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന
എഫ് ഐ ആറിൻ്റെ അകത്തെ ഒരു പ്രശ്നം ഞാൻ എൻ്റെ ലഭ്യമായ അറിവ്, പൂർണ്ണമായ അറിവല്ല, അവിടെ കെ എസ് ഐയിലേക്കുള്ള ഇൻ്റർവ്യൂ, അവിടെ റീഹാബ് രണ്ടാളുകളെ പ്രയോറിറ്റി ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ആ വിവരം യഥാസമയം വ്യവസായ മന്ത്രിയെ അറിയിച്ചില്ല എന്നതാണ് എഫ് ഐ ആറിനകത്ത് പരാമർശിക്കപ്പെടുന്ന പോയിന്റ് എന്നാണ് ഞാൻ അറിഞ്ഞത്. ആ പോയിന്റ് ആണെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പ് സെക്രട്ടറി തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു നിയമനം വരുമ്പോൾ ഇത് രേഖാമൂലം തന്നെ ബന്ധപ്പെട്ട മന്ത്രിയെ അറിയിക്കേണ്ടതാണ്. ഞങ്ങൾ കെ എസ് ഐക്ക് റീഹാബ് രണ്ടാളുകളെ വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മന്ത്രി അതറിഞ്ഞുകൊണ്ട് ആളിനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും മന്ത്രി കുറ്റക്കാരനായി മാറുകയാണ്, പ്രധാനപ്പെട്ട കുറ്റമാണ്. അതേസമയം അറിയിക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ യഥാസമയം അറിയിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായും ഇതിനോടനുബന്ധിച്ച് ഒരു കേസ് വരുമ്പോൾ അതിൻ്റെ എഫ് ഐ ആറിലാകും. അതാണല്ലോ ഞാൻ ആദ്യം പറഞ്ഞത്, അത് നിലനിൽക്കുന്നില്ല, അത് വാസ്തവ വിരുദ്ധമാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഹൈക്കോടതിയിൽ പോയി ആ കേസ് സ്ക്വാഷ് ചെയ്യാം. നിലവിൽ ഉള്ള നിയമം എല്ലാവർക്കും അറിയാവുന്ന നിയമമാണ്. അപ്പോൾ അതനുസരിച്ചാണ് അവർ സ്വാഭാവികമായും മുന്നോട്ട് പോകേണ്ടത്. അതല്ലാതെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ, ഞാൻ തിരിച്ചു വരാം, ശ്രീ കെ മോഹൻദാസ്, ഇതിൽ ഭരണപരമായ നടപടികൾക്കിടയിൽ ക്രിമിനൽ കേസുകളിൽ പ്രതിയാകേണ്ടി വരുന്നവർക്കുള്ള ആശങ്കയ്ക്കപ്പുറം വളരെയധികം വ്യക്തിപരമാണ് ഈ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും എന്ന കാര്യം വ്യക്തമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ടോം ജോസ് ഐ എ എസിനെതിരായിട്ടുള്ള അന്വേഷണം തുടങ്ങിയ ഘട്ടം ഐ എ എസ് അസോസിയേഷനിലെ തന്നെ ഒരു വിഭാഗം അതിനെതിരെ പടനീക്കം നയിച്ചത്, മുതിർന്ന ചില ഐ എ എസ് ഉദ്യോഗസ്ഥരെ മധ്യസ്ഥത ചർച്ചയ്ക്ക് വേണ്ടി നിയോഗിച്ചത്, പിന്നീട് പ്രശ്നങ്ങൾ അവസാനിച്ചത്, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ക്ലോസ് ചെയ്തു എന്ന് തോന്നിയ ഒരു ആരോപണം വീണ്ടും വിജിലൻസ് അന്വേഷണ പരിധിയിലേക്ക് വന്നത്, മലബാർ സിമൻസിലെ ഒരു ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്ത രീതി ചോദ്യം ചെയ്തതും അതേപോലെ തന്നെ ടോം ജോസിൻ്റെ കെ എം എം എൽ എ ഇടപാടിലെടുത്ത നിലപാടുകളുമൊക്കെ ഇപ്പോൾ പോൾ ആൻ്റണിയുടെ കേസിൽ വിജിലൻസ് ഡയറക്ടറുടെ തീരുമാനത്തിന് ഉപോത്ബലകമായി അല്ലെങ്കിൽ അതിന് സാധൂകരണമായി വ്യാഖ്യാനിക്കുന്നത് മറുഭാഗത്ത് ഏറ്റവും ഒടുവിൽ ഐ എ എസ് അസോസിയേഷൻ്റേതായി പുറത്തു വന്നിട്ടുള്ള ഇപ്പോൾ പറയുന്ന ഈ പത്രികയിൽ പോലും വ്യക്തിപരമായ ആരോപണങ്ങളാണ് വിജിലൻസ് ഡയറക്ടർക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ശ്രീ അശോക് തന്നെ പറഞ്ഞു അതിനകത്ത് രണ്ടഭിപ്രായമുണ്ട് എന്ന്. അതുകൊണ്ട് ഭരണതലപ്പത്തുള്ള ഉദ്യോഗസ്ഥർ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് വ്യക്തിവിരോധം തീർക്കുന്നതിനൊരു ഭരണകൂടം കാഴ്ചക്കാരായി നിൽക്കുകയാണോ ഇവിടെ? ഇല്ല, വ്യക്തിവിരോധം തീർക്കാൻ അധികാരം ഉപയോഗിക്കാൻ ഒരു ഉദ്യോഗസ്ഥനെയും അനുവദിക്കാൻ പാടില്ല. 100% ഉറപ്പുള്ള കാര്യമാണ്, ഒരു ചർച്ചയും കൂടാതെ തന്നെ പറയാവുന്ന കാര്യമാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് ഒരു മാസം മുമ്പ് മുഖ്യമന്ത്രി ഏതോ സർവീസ് സംഘടനയുടെ ഒരു യോഗത്തിൽ ഇത് പറയുകയുണ്ടായി, ഈ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ കേസെടുത്ത് അവരെ ഡീമോറലൈസ് ചെയ്യരുത് എന്ന് ശ്രീ പിണറായി വിജയൻ പറഞ്ഞതായി ഞാൻ വായിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ സമീപനം ഉദ്യോഗസ്ഥരെ ഡീമോറലൈസ് ചെയ്യരുത്, വെറുതെ ഈ ചെറിയ ചെറിയ കേസുകൾ പറഞ്ഞ് മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് പിൻപ്രിക്സ് കൊടുക്കരുത് എന്നുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും വിജിലൻസ് അത് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. കാരണം ഈ കേസില്ലാത്ത ഒരിടത്ത് ഒരു കേസ് എങ്ങനെയെങ്കിലും ഒരു കേസ് ഉണ്ടാക്കുക എന്നുള്ള സമീപനം തീർച്ചയായിട്ടും ഉണ്ടാകാൻ പാടില്ല. ഈ പറഞ്ഞ കേസുകളുടെ ഒന്നും മെറിറ്റ്സിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അതിൻ്റെ ഓരോ കേസിൻ്റെയും വിശദാംശങ്ങൾ നോക്കാതെ മെറിറ്റ്സിനെ പറ്റി പരസ്യമായി പറയുന്നത് ശരിയല്ല. പക്ഷേ എന്നിരിക്കലും ഉദ്യോഗസ്ഥരുടെ മനസ്സിൽ, മറ്റുദ്യോഗസ്ഥരുടെ മനസ്സിൽ തീർച്ചയായിട്ടും വളരെ ബലമായ സംശയമുണ്ട് ഈ കാര്യങ്ങളിൽ വ്യക്തിവിരോധം ആണോ ഇതിനകത്ത് അടിസ്ഥാന ഘടകം എന്നുള്ള കാര്യത്തിൽ ബലമായ സംശയമുണ്ട്. അത് തീർച്ചയായിട്ടും ആശാസ്യമല്ല, അതിൽ അങ്ങനെ ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതുമാണ്. ഞാൻ തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. ഡോക്ടർ ബി അശോക്, സംസ്ഥാനത്തെ മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥരിൽ, എൻ്റെ ഊഹം ശരിയാണെങ്കിൽ, ആധികാരികമായി ഞാൻ പറയുന്നില്ല, 2-3 മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥരൊഴികെ, അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരൊഴികെയുള്ളവർക്കെല്ലാമെതിരെ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്? അതായത് പരാതി വിജിലൻസ് പരിശോധിക്കുകയോ ദുരിത പരിശോധനയോ അതിനുശേഷമുള്ള ഘട്ടത്തിലോ ആണ്? ഇത് സിവിൽ സർവീസിൻ്റെ ഒരു മുഖച്ഛായയെ വികൃതമാക്കുന്നുണ്ടോ? അതത്ര നിസ്സാരമായ ഒരു സാഹചര്യമായി കരുതുന്നുണ്ടോ? അല്ല, അതിന് ഞാൻ ഇങ്ങനെ പറയും. അതായത് ശ്രീ ചെറിയാൻ ഫിലിപ്പൊക്കെ പറഞ്ഞതുപോലെ ഒരു ക്ലീൻ ഗവൺമെൻറ്റിനാണ് കേരളം വോട്ട് ചെയ്തത്. അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷ ഉദ്യോഗസ്ഥരും. അപ്പോൾ ഈ അഴിമതിക്കെതിരെ ഒരു മൂവ്മെൻറ്റ് നടക്കുന്നതിൽ ബഹുഭൂരിപക്ഷ ഉദ്യോഗസ്ഥർക്കും യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഇതിൽ വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് മുതിർന്ന ഉദ്യോഗസ്ഥർ എടുക്കുന്ന തീരുമാനങ്ങളുടെ എണ്ണം കൂടെ നമ്മൾ കാണുന്നു. ഇപ്പോൾ എനിക്ക് സെക്രട്ടറി എന്ന നിലയിൽ 35-40 ഫയൽ ഒരു ദിവസം തീരുമാനിക്കാൻ വരുന്നുണ്ട്, കൂടുതലുള്ളവരുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 2000 ഫയൽ ഒരു ദിവസം സെക്രട്ടേറിയറ്റിൽ സെക്രട്ടറീസും മന്ത്രിമാരും കാണുന്നുണ്ട്. ഇതിലൊരു ഹ്യൂമൻ എററിനുള്ളൊരു പോസിബിലിറ്റി എപ്പോഴും ഉണ്ട്.
ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. ഇതിൽ ഇപ്പോൾ ഇവിടെ ഡിബേറ്റ് ചെയ്ത മിസ്റ്റർ പോളാൻഡണിക്കെതിരെയുള്ള കേസിൽ മന്ത്രിയുടെ ബന്ധുവായിരുന്നു നിയമിതം എന്നുള്ളതാണ് ആ കേസിനെ ട്രിഗർ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴാണ് ഇങ്ങനെ ഒരു വിഷയം മുന്നോട്ട്. ഇതിനു മുമ്പ് മിനിസ്റ്റേഴ്സ് കൊടുക്കുന്ന നോട്ടുകൾ ആ വ്യക്തിക്ക് പ്രകടമായ അയോഗ്യതയില്ലെങ്കിൽ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ മേധാവിയാകാൻ അയോഗ്യതയില്ലെന്ന് കണ്ടാൽ ഒരു പ്ലഷർ അപ്പോയിൻമെൻ്റ് ആയിട്ട് എല്ലാ ഗവൺമെൻറ്റുകളും കേരളത്തിലുള്ള എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഓരോ വർഷത്തേക്ക് ആളുകൾ വെച്ചിട്ടുണ്ട്. പല ബന്ധുക്കളും പലയിടത്തും നിയമിതരായിട്ടുണ്ട്. ഇപ്പോൾ അതൊരു വിഷയമാണ്. ഇതെങ്ങനെ ഭരണത്തെ ബാധിക്കുമെന്ന് ശ്രമിച്ചു നോക്കൂ. എൻ്റെ വകുപ്പിൽ തന്നെ രണ്ട് MD നിയമനങ്ങളുടെ ഫയലുകൾ നീങ്ങുന്നുണ്ട്. ഈ ഫയല് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഞാനതിലൊരു റിക്വസ്റ്റ് എഴുതും മന്ത്രിയോട്, അങ്ങയുടെ ബന്ധുവാണോ ഈ നിയമത്തിന് അല്ല എന്ന് സർട്ടിഫൈ ചെയ്യണം എന്ന് ഞാൻ എഴുതും. ഇത് പ്ലസന്റ് ആയിരിക്കുമോ? നല്ല കാര്യമല്ലേ? നല്ലത്. പക്ഷേ നല്ല കാര്യമല്ലേ ഈ കുറിപ്പ് പ്ലസന്റ് ആയിരിക്കുമോ? നാളെ മുഖ്യമന്ത്രി ഒരു നോട്ട് ഒരു സെക്രട്ടറി കൊടുക്കുന്നു, യുവജനക്ഷേമ ബോർഡിൻ്റെ അംഗങ്ങളായി ഞാൻ താഴെ പറയുന്ന 10 പേരെ നിയോഗിച്ചു. സെക്രട്ടറി തിരിച്ചൊരു കുറിപ്പ് എഴുതുകയാണ്, ദയവായി ഇവരാരും അങ്ങയുടെ ബന്ധുക്കളല്ല എന്നും കൂടെ സർട്ടിഫിക്കറ്റ് തരിക. ഇങ്ങനെ കൊണ്ടു നടക്കാവുന്നതാണോ ഒരു മിനിസ്റ്ററും സെക്രട്ടറിയും തമ്മിലുള്ള ക്ലോസ് ആയിട്ടുള്ള ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിർവഹണം? ഇതും കൂടെ നമ്മൾ പരിഗണിക്കണം. ഇതിന് ഒരു സ്പീഡ് ഡെഫിസിറ്റ് ഉണ്ട്. എല്ലാവരും എല്ലാ കാര്യങ്ങളും 100% പരസ്പര വിശ്വാസത്തിലല്ലാതെ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ 100% ക്ലീൻ ആയിട്ടുള്ള ഗവൺമെൻറ് ആയിരിക്കും, അല്ലെ 90%. പക്ഷേ 200% സ്ലോ ആണെങ്കിലോ? ഓക്കെ, ശ്രീ ചെറിയാൻ ഫിലിപ്പ്, ജേക്കബ് തോമസ് ഒരു ജനപ്രീതിയുള്ള ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ കയറൂരി വിട്ടത് ഞങ്ങളുടെ ഭരണ നേട്ടമാണെന്നൊക്കെ പറയുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒന്ന്, വിജിലൻസ് നവീകരണത്തിനടക്കം 19 ആവശ്യങ്ങൾ ജേക്കബ് തോമസ് രേഖാമൂലം സർക്കാരിന് നൽകി. ഭരണപരമായ തീരുമാനങ്ങൾ ഉണ്ടായിട്ടില്ല. 130 താഴെ ഉദ്യോഗസ്ഥരെ കൊടുക്കുകയും വിജിലൻസ് ആകാശത്തിന് കീഴിലുള്ള മുഴുവൻ കേസുകളും അന്വേഷിച്ച് തുറന്നു കൊണ്ടുവരട്ടെ, അത് ഞങ്ങളുടെ മിടുക്കാണെന്ന് ഒരു ഭാഗത്ത് അവകാശപ്പെടുക. രണ്ട്, നേരത്തെ ശ്രീ PC വിശ്വനാഥ് സൂചിപ്പിച്ചതുപോലെ സർക്കാരിലെ പ്രധാനികൾക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ മുഴുവൻ വിജിലൻസിൻ്റെ കസ്റ്റഡിയിലായതുകൊണ്ട് വിജിലൻസ് ഡയറക്ടറോട് കർശനമായ നിലപാട് സ്വീകരിക്കുന്നതിൽ ഭരണ നേതൃത്വത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു ഭയമുണ്ടോ? ആരെയും ഭയപ്പെടേണ്ട കാര്യമല്ല. വിജിലൻസ് എന്ന് പറയുന്നത് സ്വതന്ത്ര നിലപാടുള്ള ഒരു സ്ഥാപനമാണ്. അവിടെ എല്ലാ തീരുമാനവും എടുക്കുന്നത് വിജിലൻസ് ഡയറക്ടറാണ് എന്നത് തന്നെ തെറ്റിദ്ധാരണയാണ്. ഒരു അന്വേഷണം എന്ന് പറയുമ്പോൾ വിജിലൻസ് ഡയറക്ടർക്ക് ധാരാളം പരാതി കിട്ടാറുണ്ട്. അതിൽ അദ്ദേഹം തന്നെ പരിശോധിച്ച് കുറേ മാത്രമേ ഉത്തരവിടാറുള്ളൂ. വിജിലൻസ് കോടതിയുടെ മുമ്പാകെ ഏതെങ്കിലും ഒരു പൗരൻ പോയി കൊടുത്താൽ വിജിലൻസ് കോടതി എത്രയോ അന്വേഷണത്തിന് ഉത്തരവിടുന്നുണ്ട്. മാത്രമല്ല 42 ദിവസത്തിൽ തന്നെ ദ്രുതപരിശോധന വേണമെന്നുള്ളത് കൊണ്ട് ഒരു തെളിവ് കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ സംശയത്തിൻ്റെ നിലയിലാണെങ്കിൽ പോലും അവസാനം എഫ്ഐആർ ഇടുമ്പോൾ തന്നെ അത് കേസായി എന്നുള്ളൊരു വിഭ്രാന്തിയാണ് ഇപ്പോൾ ഉള്ളത്. എനിക്കെതിരായി ഒരു FIR വന്നു, 4 വർഷക്കാലം കഴിഞ്ഞു, വിശദം അന്വേഷിച്ചു, അവസാനം കോടതി പരിശോധിച്ചു, വിചാരണ കൂടാതെ എന്നെ വിട്ടു. ആദ്യം ഞാൻ ഭയപ്പെട്ടെങ്കിലും ഇത് രാഷ്ട്രീയ പ്രവർത്തകന്മാർ അതിൻ്റെ പേരിൽ ഭയപ്പെട്ട് പിന്മാറില്ല. ഉദ്യോഗസ്ഥന്മാർ ഇത്ര സെൻസിറ്റീവ് ആവേണ്ട കാര്യമില്ല. കാരണം ഞാൻ ഈ ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരും സത്യസന്ധന്മാരാണെന്ന് വിശ്വസിക്കുന്നില്ല, എല്ലാവരും കള്ളന്മാരാണെന്ന് വിശ്വസിക്കുന്നില്ല. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ, UPയിലും മഹാരാഷ്ട്രയിലും ഒക്കെ IAS ഉദ്യോഗസ്ഥന്മാർ എത്ര പേര് ജയിലിലുണ്ട്? അത് നോക്കുമ്പോൾ കേരളത്തിൽ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ ജയിലറുകളെ ഭയപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാർ കേരളത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയുള്ള ആളുകളെ നെല്ലും പതിരും തിരിച്ചറിയേ പയ്യാവുകയുള്ളു. അത് അഴിമതിക്കെതിരെയുള്ള രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും തമ്മിലുള്ള കൂട്ടുകെട്ടാണ് ഇന്ത്യയിൽ കേരളത്തിൽ പലപ്പോഴും ഈ അഴിമതി ഉണ്ടായിട്ടുള്ളത്. അഴിമതി തടയണമെന്നുണ്ടെങ്കിൽ ഈ കൂട്ടുകെട്ട് അവസാനിപ്പിക്കണം. അതിനുവേണ്ടിയുള്ള ശക്തമായ നടപടിയായിട്ട് പോകും. അതിന് വിശ്വനാഥ്, ജേക്കബ് തോമസ് അധികാരത്തിൽ ഈ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് തുടരുന്നത് കൊണ്ട് സർക്കാരിന് നേട്ടമാണോ കോട്ടമാണോ എന്നത് വിലയിരുത്തേണ്ട സമയമായിട്ടുണ്ടോ? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭരണകക്ഷി നേതാക്കൾക്കെതിരെ അടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ ഒന്നുകിൽ സർക്കാരിൻ്റെ ഔദാര്യത്തിൽ മാത്രം ജേക്കബ് തോമസിന് ആ കസേരയിൽ തുടരുന്ന സാഹചര്യം ഉണ്ടാകണം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഭരണസ്തംഭനം ഒഴിവാക്കാൻ ജേക്കബ് തോമസ് ആ കസേരയിൽ നിന്ന് മാറി നിൽക്കേണ്ട അനിവാര്യത സർക്കാരിനോ അല്ലെങ്കിൽ സർക്കാരിനെ പ്രതിനിധീകരിക്കുന്നവർക്കോ സൃഷ്ടിക്കണം. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നിപ്പോൾ ശ്രീ രാജു പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഇത് കഴിഞ്ഞ സർക്കാരല്ല ഈ സർക്കാർ. പക്ഷേ ഞാൻ രാജുവിനെ ഓർമ്മിക്കുന്നു, നമ്മൾ ഒരുമിച്ച് നിയമസഭയിൽ ഉണ്ടായിരുന്നതാണ്. കഴിഞ്ഞ പ്രതിപക്ഷത്തിൻ്റെ കാലത്ത് നിങ്ങൾക്ക് ഒരു മന്ത്രിക്കെതിരെ ആരോപണം വന്നാൽ ആ മന്ത്രി രാജിവെക്കണമായിരുന്നു, അല്ലെങ്കിൽ അത് പ്രശ്നമായിരുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നിങ്ങൾക്കൊരു മന്ത്രിക്കെതിരെ അന്വേഷണം വന്നാൽ, ഇപ്പോൾ മാണി സാറിനെതിരെയുള്ള കേസിൽ സീസറിൻ്റെ ഭാര്യയെ സംശയാതീതയായിരിക്കണമെന്ന് ജസ്റ്റിസ് കമാൽ പാഷ ഒരു നിരീക്ഷണം നടത്തിയുള്ളൂ, നിങ്ങൾക്ക് രാജിവെക്കണമായിരുന്നു. മറ്റു മന്ത്രിമാർക്കെതിരെ അങ്ങനെ നിങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഒരു മന്ത്രിക്കെതിരെ അന്വേഷണം വരുമ്പോൾ ആ അന്വേഷണം നടക്കുമ്പോൾ മന്ത്രി സ്ഥാനത്തിരുന്നാൽ ആ അന്വേഷണം അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ പഴയ കാര്യങ്ങളൊക്കെ എത്ര ഇത്ര ഭംഗിയായിട്ടാണ് മറക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ സർക്കാരല്ല എന്നൊക്കെ പറഞ്ഞു. അല്ലാതെ എൻ്റെ ചോദ്യത്തിലേക്ക് ഒരു മിനിറ്റ് കൂടി താങ്കൾക്ക് സമയക്കുറവുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വിജിലൻസ് അല്ല ഈ സർക്കാർ.
ആ ഒരു ഒറ്റ മിനിറ്റ് കൊണ്ട് ഈ ജേക്കബ് തോമസിൻ്റെ തന്നെ ക്രെഡിബിലിറ്റി വിജിലൻസ് കോടതി ക്വസ്റ്റ്യൻ ചെയ്തു. കാരണം വിജിലൻസ് കോടതിയിൽ വരാതെ നിങ്ങൾക്ക് പരാതി തന്നത് പോലും നടപടി എടുക്കുന്നില്ല എന്ന് പറയുന്ന സാഹചര്യം കോടതിയിൽ നിന്നുണ്ടായി. മൂന്നാമത്തെ കാര്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. ഇപ്പോൾ ഗവൺമെൻറ്റിന് ഇക്കാര്യത്തിൽ ഈ രണ്ട് പ്രശ്നത്തിലും ഗവൺമെൻറ് സംശയത്തിൻ്റെ നിഴലിലാണ്. ഒന്ന്, വിജിലൻസിൻ്റെ കയ്യിലുള്ള കേസുകൾ കൊണ്ട് ഗവൺമെൻറ് വിജിലൻസ് ഡയറക്ടറെ ഭയക്കുകയാണോ? രണ്ട്, വിജിലൻസ് ഡയറക്ടർക്കെതിരെയുള്ള പരാതികളിൽ ഇങ്ങനെ അന്വേഷണം നടക്കും അദ്ദേഹം വിജിലൻസ് ഡയറക്ടറായിട്ടിരുന്നാൽ? ഈ പ്രശ്നത്തിന് ഉത്തരം കണ്ടെത്തേണ്ടത് സർക്കാരിൻ്റെ ജോലിയാണ്. ശ്രീ രാജു അബ്രഹാം, ആ ഒരു സന്നിഗ്ധാവസ്ഥ പിണറായി വിജയൻ അതിജീവിക്കാനാകുമോ? ഇല്ല, പിണറായി വിജയൻ്റെ ഗവൺമെൻറ് വളരെ അസന്നിഗ്ധമായ ഭാഷയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അഴിമതിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കും. അക്കാര്യത്തിൽ ജേക്കബ് തോമസ് എന്നോ അല്ലെങ്കിൽ പോൾ ആൻ്റണി എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഉദ്യോഗസ്ഥനോട് മമതയോ കൂറോ പിണക്കോ വിദ്വേഷമോ ഒന്നുമില്ല. വളരെ തുറന്ന മനസ്സോടുകൂടിയാണ് ഗവൺമെൻറ് പോകുന്നത്. അത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം, ജനങ്ങളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ സർക്കാരിനെ എല്ലാവരും പിന്തുണയ്ക്കണം. ഓക്കെ, സി കെ മോഹൻദാസ്, കഴിഞ്ഞ കുറെ കാലമായി കേരളം കണ്ടൊരു കാര്യമുണ്ട്, ഒരു വ്യക്തി അല്ലെ ഒന്നോ രണ്ടോ വ്യക്തികൾ മാത്രം അഴിമതി വിരുദ്ധ പ്രതിച്ഛായുള്ളവർ, ബാക്കിയുള്ളവരെല്ലാം തെറ്റ് പ്രതിദാനം ചെയ്യുന്നവർ എന്ന് പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളെ വെല്ലുന്ന തരത്തിൽ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളുടെ പേരിലും നടപടികളുടെ പേരിലും ധ്രുവീകരിക്കപ്പെട്ടിരിക്കുകയാണ് സംസ്ഥാനത്തെ സിവിൽ സർവീസ്. അതായത് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥർ ഒരു ഭാഗത്തും ഐ എ എസ് ഉദ്യോഗസ്ഥർ ഒരു ഭാഗത്തും. ഇത് ഏതെങ്കിലും തരത്തിൽ ഭരണ സുതാര്യതയെ ഭരണ വേഗതയെ ബാധിക്കുമെന്നുള്ള ആശങ്കയുണ്ടോ താങ്കൾക്ക്? ഇപ്പോഴില്ല, ഈ ഘട്ടത്തിലില്ല. തീർച്ചയായിട്ടും ഇത് ഒരു പ്രശ്നമുണ്ട്, തീർച്ചയായിട്ടും ഇത് പരിഹരിക്കാൻ സർക്കാരിന് സാധിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. വളരെയധികം നന്ദി ശ്രീ കെ മോഹൻദാസ്, ഡോക്ടർ ബി അശോക്, രാജു അബ്രഹാം, പി സി വിശ്വനാഥ്, ചെറിയാൻ ഫിലിപ്പ് ചർച്ചയിൽ പങ്കെടുത്തതിന് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു.